ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. എല്ലാവർക്കും കെ ടി യു ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലെ ഹൈഡ്രോളജി ആൻഡ് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ മൊഡ്യൂൾ 3 വരെയുള്ള ഓരോ മൊഡ്യൂൾസും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ സബ്ജക്ട് കോഡ് വരുന്നത് CET 307 ആണ്. ഓക്കെ, ദെൻ December 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. 2019 സ്കീമിലുള്ള December 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൊഡ്യൂൾ 4 സിലബസ് നോക്കാം. മൊഡ്യൂൾ 4 സിലബസിൽ ഫസ്റ്റ് വരുന്നത് സ്ട്രീം ഫ്ലോ മെഷർമെൻറ്റ്സ്, ഏരിയ വെലോസിറ്റി മെത്തേഡ് ഓഫ് സ്ട്രീം ഗേജിങ്, സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ദി സ്ട്രീം ഗേജിങ് സ്റ്റേഷൻ, സ്റ്റേജ് ഡിസ്ചാർജ് കർവ്, ഫ്ലോ ഡ്യൂറേഷൻ കർവ്, യൂസേഴ്സ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ റിവർ ഡ്രെയിനിങ് വർക്ക്സ്. അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് മിയാൻഡറിങ്, ദെൻ മിയാൻഡർ പാരാമീറ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് റിസർവോയർ ടൈപ്സ്, സോൺസ് ആൻഡ് യീൽഡ് ഓഫ് ദി റിസർവോയർ, ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് യീൽഡ് ബൈ മാസ് കർവ് മെത്തേഡ്, ദെൻ റിസർവോയർ സെഡിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, ദെൻ ട്രാപ്പ് എഫിഷ്യൻസി, ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ലൈഫ് ഓഫ് റിസർവോയർ. ഓക്കെ, അപ്പോൾ റിസർവോയർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ പോർഷൻസ്. ഈ മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ കൂടുതലും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് റിസർവോയറിൻ്റെ പോർഷനിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് എയിൽ വന്നിരിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ്, വിച്ച് ആർ ദി ബേസിക് ഫാക്ടേഴ്സ് കൺട്രോളിങ് ദി പ്രോസസ് ഓഫ് മിയാൻഡറിങ്. ഓക്കെ, മിയാൻഡറിങ് നമുക്കറിയാം സൈനസോയിഡൽ കർവ്സ് റിവറിൻ്റെ ഫ്ലോ പാത്തിൽ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ മിയാൻഡറിങ് എന്ന് പറയുന്നത്. അതായത് ഇറോഷനും ഡെപ്പോസിഷനും കൂടെ രണ്ടും കൂടെ വന്ന് ഫോം ചെയ്യുന്നതാണ് മിയാൻഡേഴ്സ്. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ദി പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് കറൻറ്റ് മീറ്റർ. കറൻറ്റ് മീറ്റർ നമുക്കറിയാം വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് എക്സ്പ്ലെയിൻ ദി പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് കറൻറ്റ് മീറ്റർ, അതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് വിത്ത് എ നീറ്റ് സ്കെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിയാൻഡറിങ് നോക്കാം. ഓക്കെ, ദ പ്രോസസ് ഓഫ് മിയാൻഡറിങ് വിച്ച് റെഫേഴ്സ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് സൈനസോയിൽ കർവ്സ് ഓർ ബെൻഡ്സ് ഇൻ ദി റിവർ. സൈനസോയിൽ കർവ് അല്ലെങ്കിൽ ബെൻഡ് ഇൻ എ റിവർ ചാനൽ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ സൈനസോയിഡൽ കർവ് അല്ലെങ്കിൽ ബെൻഡ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ മിയാൻഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആദ്യത്തെ വാട്ടർ ഫ്ലോ വെലോസിറ്റി, ഫാസ്റ്റർ വാട്ടർ ഫ്ലോ എൻകറേജസ് ഇറോഷൻ. ഓക്കെ, അപ്പോൾ വെലോസിറ്റി, വാട്ടറിൻ്റെ ഫ്ലോ വെലോസിറ്റി കൂടുമ്പോൾ, അതായത് ഒരു സൈഡിൽ നിന്ന് മിയാൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഇതിനെയാണ് നമ്മൾ മിയാൻഡേഴ്സ് എന്ന് പറയാം. സാധാരണ സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ടിയിരുന്ന ഒരു റിവറിൻ്റെ ഫ്ലോനെ നമ്മളിങ്ങനെ കർവ് ചെയ്ത് വരുന്നത്, അതായത് ഇവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റി, അതായത് ഇപ്പോൾ ഈ ഒരു വെലോസിറ്റി കൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ വെലോസിറ്റി കൂടുതലാവുമ്പോൾ ഇവിടെ നിന്ന് സോയിലൊക്കെ അവിടെ നിന്ന് ഇറോഡ് ചെയ്തിട്ട് ഈ സൈഡിൽ നിന്ന് ഇറോഡ് ചെയ്തിട്ട് ഇവിടെ അടുത്ത കർവിൻ്റെ ഇവിടെ കൊണ്ടുപോയിട്ട് അതൊക്കെ ഡെപ്പോസിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇറോഷനും ഡെപ്പോസിഷനും വരുന്നത് സൈനസോയിഡൽ കർവിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു മിയാൻഡർ ഫോം ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യണം. അതായത് ഇത് വരച്ചത് ഒരു റിവറിൻ്റെ പാത്താണ്. ഓക്കെ, സാധാരണ ഒരു റിവർ സ്ട്രെയിറ്റ് ആയിട്ട് പോകാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ചില ഫാക്ടേഴ്സ് കാരണം, ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സോയിൽ ഫാക്ടേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫാക്ടേഴ്സൊക്കെ കാരണം ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇത് ഈ ഒരു വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സോയിൽ പാർട്ടിക്കിൾസിനെ കളക്ട് ചെയ്തിട്ട് ഇത് അപ്പുറത്ത് ഇവിടെ കൊണ്ടുപോയിട്ട് ഇത് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നിന്നപ്പോൾ ഇറോഷനാണ്. അപ്പോൾ ഇതിങ്ങനെ മൂവ്മെൻറ്റ് മാറും, ആ ഒരു വാട്ടറിൻ്റെ ഫ്ലോ പാത്ത് മാറും. ചിലപ്പോൾ അത് മുകളിലേക്ക് കയറും, ഇറോഷൻ നടക്കുന്നത് മുകളിലേക്ക് കയറും. ദെൻ ഇവിടെ എക്സ്ട്രാ കുറച്ചും കൂടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ അതിൻ്റെ മൂവ് ചെയ്യാനുള്ള ഒരു പോർഷൻ കൂടും. ഓക്കെ, ഫാസ്റ്റർ വാട്ടർ ഫ്ലോ എൻകറേജസ് ഇറോഷൻ ഓൺ ദി ഔട്ട്സൈഡ് ഓഫ് ബെൻഡ്. ഔട്ട്സൈഡ് ഓഫ് ബെൻഡിൽ ഫാസ്റ്റർ വാട്ടർ ഫ്ലോ സ്പീഡ്, വെലോസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ ഇറോഷൻ കൂടുതലായിരിക്കും. ഓക്കെ, ആൻഡ് ഡെപ്പോസിഷൻ ഓൺ ദി ഇൻസൈഡ്. ഓക്കെ, ഔട്ട്സൈഡിൽ നിന്ന് അത് കളക്ട് ചെയ്തിട്ട് ഇൻസൈഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ലീഡിങ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് മിയാൻഡേഴ്സ്. ഫാസ്റ്റർ വാട്ടർ ഫ്ലോ എൻകറേജസ് ഇറോഷൻ ഓൺ ദി ഔട്ട്സൈഡ് ഓഫ് ബെൻഡ്. ബെൻഡിൻ്റെ ഔട്ട്സൈഡിൽ ഇറോഷൻ ഉണ്ടാക്കും. ആ ഔട്ട്സൈഡിൽ ഇറോഷൻ ഉണ്ടായതൊക്കെ ഇറോഡ് ചെയ്ത ആ ഒരു സോയിൽ മൊത്തം ഇൻസൈഡിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ദിസ് ലീഡ്സ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് മിയാൻഡേഴ്സ്. നെക്സ്റ്റ് സെഡിമെൻറ്റ് ലോഡ്. സെഡിമെൻറ്റ് ലോഡ് എന്ന് പറയുമ്പോൾ ദി എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് സെഡിമെൻറ്റ് കാരിഡ് ബൈ ദി റിവർ എഫക്ട് ദി ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ പാറ്റേൺസ് ഇൻഫ്ലുവൻസിങ് മിയാൻഡർ ഡെവലപ്മെൻറ്റ്.
ഓക്കെ. അപ്പൊ ഈ ഒരു ക്യാരി ചെയ്യുന്ന സെഡിമെന്റിന്റെ എമൗണ്ട്, അതായത് സെഡിമെന്റ് ലോഡ്, എത്ര സെഡിമെന്റ് ആണ് ഈ ഒരു വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ക്യാരി ചെയ്യുന്നത്. ഓക്കെ, ദ എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് സെഡിമെന്റ് ക്യാരിഡ് ബൈ ദി റിവർ എഫക്ട് ദി ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ പാറ്റേൺസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാരി ചെയ്യുന്ന സെഡിമെന്റ് ലോഡ് അനുസരിച്ചിട്ടും ഈ ഒരു മിയാൻഡർ പാറ്റേൺസ് മാറാം. അതായത് കൂടുതൽ ലോഡ് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്, അതായത് അത് ക്യാരി ചെയ്യുന്ന ലോഡ് കൂടുതലാണെങ്കിൽ അത് പെട്ടെന്ന് ആ ലോഡ് പോകുന്ന വഴിയിൽ അത് ഡെപ്പോസിറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിൻ്റെ പാറ്റേൺ മാറാം. ദെൻ നെക്സ്റ്റ് ചാനൽ സ്ലോപ്പ്. ഇഫ് ദ സ്ലോപ്പ് ഓഫ് ദി റിവർ ബെഡ് ഇൻഫ്ലുവൻസസ് വാട്ടർ വെലോസിറ്റി, ജെന്റിൽ സ്ലോപ്പ് ഓഫൺ ലീഡ് ടു മിയാൻഡറിങ്. ഓക്കെ, ഇപ്പോൾ ജെന്റിൽ സ്ലോപ്പ് ആണെങ്കിൽ, ചെറിയൊരു സ്ലോപ്പ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലും അത് മിയാൻഡറിനെ എഫക്റ്റ് ചെയ്യും. എ സ്ലോവർ വാട്ടർ അലൗസ് ഫോർ ഗ്രേറ്റർ ഇറോഷൻ. അതായത് അവിടെ വാട്ടർ സ്ലോയിലാണ് പോകുന്നത്. ജെന്റിൽ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്ലോപ്പ് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ വെള്ളം അതിൽ കൂടെ ഭയങ്കര സ്ലോയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് കോസസ് ഗ്രേറ്റർ ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ട്രീം ഡിസ്ചാർജ്. ഹയർ ഡിസ്ചാർജ് റേറ്റ്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഇൻക്രീസ്ഡ് ഇറോഷൻ. ഡിസ്ചാർജ് റേറ്റ് എന്ന് പറയുമ്പോൾ, ഡിസ്ചാർജ് എന്ന് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അത്രയും വോളിയം ഓഫ് വാട്ടർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് ഇറോഷൻ ഇൻക്രീസ് ചെയ്യും. ആൻഡ് സെഡിമെന്റ് ട്രാൻസ്പോർട്ട് ഇമ്പാക്ടിങ് മിയാൻഡർ ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ സെഡിമെന്റ് ട്രാൻസ്പോർട്ടിനും ഈ ഒരു ഡിസ്ചാർജ് എൻഹാൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ മിയാൻഡർ ഫോർമേഷൻ അത് ഉണ്ടാക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബാങ്ക് മെറ്റീരിയൽ. ദ ടൈപ്പ് ഓഫ് ദി മെറ്റീരിയൽ ഇൻ ദി റിവർ ബാങ്ക്സ് എഫക്ട് ദയർ സ്റ്റെബിലിറ്റി. അതായത് ഇപ്പോൾ റിവർ ബാങ്ക് മിയാൻഡേഴ്സ് ഫോം ചെയ്ത് നമ്മൾ പറഞ്ഞു, അതായത് റിവർ ബാങ്കിൽ നിന്ന് ഇറോഡ് ചെയ്തിട്ട് അപ്പുറത്ത് കൊണ്ടിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബാങ്കിലത്തെ മെറ്റീരിയൽസും ഈ ഒരു ഇറോഷനും ഡെപ്പോസിഷനും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇഫ് ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഇൻ ദ റിവർ ബാങ്ക്സ് എഫക്ട് ദയർ സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പോൾ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, അതായത് നല്ല റോക്ക്, ഭയങ്കര ഇതായിട്ടുള്ള റോക്കൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇറോഷൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അതേസമയം സാൻഡ് അങ്ങനത്തെ സ്റ്റെബിലിറ്റി കുറവായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറോഡ് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട്, അതായത് നെക്സ്റ്റ് ഇൻസൈഡിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ മെറ്റീരിയൽസ് ആർ മോർ പ്രോൺ ടു ഇറോഷൻ കോൺട്രിബ്യൂട്ടിംഗ് ടു മിയാൻഡർ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, അതായത് റോക്ക് പോലെ ഭയങ്കര ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഇറോഷൻസ് ബേസിക്കലി പോസിബിൾ അല്ല. ഇനിയിപ്പോൾ സാൻഡ് പോലത്തെ സോഫ്റ്റ് മെറ്റീരിയൽസ് ആണെങ്കിൽ അവിടെ ഇറോഷൻ നടക്കും, മിയാൻഡർ ഫോർമേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വെജിറ്റേഷൻ ആൻഡ് റൂട്ട് സിസ്റ്റംസ്. ദി പ്രസൻസ് ഓഫ് വെജിറ്റേഷൻസ് എസ്പെഷ്യലി അലോങ് ദി ബാങ്ക്സ് ക്യാൻ ഇൻഫ്ലുവൻസ് ദി മിയാൻഡറിങ് ബൈ സ്റ്റെബിലൈസിങ് ദി സോയിൽ ആൻഡ് റിഡ്യൂസിങ് ദി ഇറോഷൻ. ഓക്കെ, അപ്പോൾ വെജിറ്റേഷൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മിയാൻഡർ ഫോർമേഷൻ അത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ റിവർ സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, കണ്ടൽ കാടുകൾ അങ്ങനെയൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇറോഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വെജിറ്റേഷൻസ് റിവർ ബാങ്ക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദ പ്രസൻസ് ഓഫ് വെജിറ്റേഷൻസ് എസ്പെഷ്യലി അലോങ് ദി ബാങ്ക്സ് ക്യാൻ ഇൻഫ്ലുവൻസ് മിയാൻഡറിങ് ബൈ സ്റ്റെബിലൈസിങ് ദി സോയിൽ ആൻഡ് റിഡ്യൂസിങ് ഇറോഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു വെജിറ്റേഷൻ കൊടുക്കുന്നത് കാരണം സ്റ്റെബിലൈസിങ് ദി സോയിൽ, ആ സോയിലിന് ഒരു സ്റ്റെബിലിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറയാം ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന പോർഷനിൽ നമ്മൾ പറയും മരങ്ങളുള്ള പോർഷനിലധികം, അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരങ്ങളൊക്കെ നട്ടുവെക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്, സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെജിറ്റേഷൻസ് കൊടുക്കുന്നത്. ആൻഡ് റെഡ്യൂസിങ് ഇറോഷൻ. ഓക്കെ, അപ്പോൾ അത് കാരണം ഇറോഷൻ കുറയും, വെജിറ്റേഷൻ്റെ പ്രസൻസ് കാരണം ഇറോഷൻ്റെ എമൗണ്ട് കുറയും. നെക്സ്റ്റ് ജിയോളജിക്കൽ ഫാക്ടേഴ്സ്. ദി അണ്ടർലൈൻ ജിയോളജി ഇൻക്ലൂഡിംഗ് ദി ടൈപ്പ് ഓഫ് ബെഡ് റോക്ക് സെഡിമെൻ്ററി ലയേഴ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് ചാനൽ ഡൈനാമിക്സ് ആൻഡ് മിയാൻഡർ ഫോർമേഷൻ. ഓക്കെ, ജിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു റിവർ ബാങ്ക്സിലെ മെറ്റീരിയൽ നോക്കുന്നു, അതേപോലെ തന്നെ ഈ റിവർ ഫ്ലോ ചെയ്യുന്നതിലത്തെ അവിടുത്തെ ആ ഒരു ബെഡ് റോക്ക് അല്ലെങ്കിൽ ആ ഒരു സെഡിമെൻ്ററി ലയേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ ഒരു ഇറോഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇറോഷനല്ല മിയാൻഡർ ഫോർമേഷൻ, ഇറോഷനും ഡെപ്പോസിഷനും കൂടിയിട്ടാണ് മിയാൻഡർ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മിയാൻഡർ ഫോർമേഷനെ അത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് റിവർ വിഡ്ത്. വൈഡർ റിവേഴ്സ് ആർ മോർ ലൈക്ലി ടു ഡെവലപ്പ് മിയാൻഡേഴ്സ് ആസ് ദർ ആർ മോർ സ്പേസ് ഫോർ ലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് ദി ചാനൽ. ഓക്കെ, അപ്പോൾ വലിയ വൈഡ് റിവർ ആയിരിക്കും, റിവറിൻ്റെ വിഡ്ത്ത് കൂടുതലാണെങ്കിൽ ഇറോഷൻ കൂടുതൽ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ റിവറിൻ്റെ വിഡ്ത്ത് കൂടുമ്പോൾ മിയാൻഡേഴ്സ് മോർ സ്പേസ് ഫോർ ദി ലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് ദി ചാനൽ. ഓക്കെ, അപ്പോൾ സ്പേസ് കൂടുതലാണ്, കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഇറോഷൻ്റെ എമൗണ്ടും കൂടുന്നു. ഓക്കെ, ദെൻ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് സച്ച് ആസ് ചാനലൈസേഷൻ, ഡാം കൺസ്ട്രക്ഷൻ ആൻഡ് ലാൻഡ് യൂസ് ചേഞ്ചസ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് മിയാൻഡർ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ പറയുന്നതാണ്, അതായത് മിയാൻഡർ ഫോർമേഷന് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം മിയാൻഡർ ഫോർമേഷൻ ഉണ്ടാകുന്ന റീസൺസ്.
ഓക്കെ. അപ്പോൾ ചാനലൈസേഷൻ, ദെൻ ഡാം കൺസ്ട്രക്ഷൻ. നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു റിവറിൻ്റെ ആ ഒരു ഫ്ലോനെ നമ്മൾ റിസ്ട്രിക്റ്റ് ചെയ്യാണ്. സോ അതും മിയാൻഡർ ഫോർമേഷന് ഒരു റീസൺ ആവാം. ദെൻ ലാൻഡ് യൂസ് ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലാൻഡ് യൂസിൽ മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ലാൻഡ് യൂസ് നമ്മൾ മാറ്റി അവിടെ ഇപ്പോൾ, അതായത് ഒരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു, ദെൻ നമ്മളവിടെ അതൊക്കെ മാറ്റി നമ്മളവിടെ വീട് കൺസ്ട്രക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ആ ഒരു റിവർ ആ ഫോറസ്റ്റിൽ കൂടെ മൂവ് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു ലാൻഡ് യൂസ് ചേഞ്ച് വരുമ്പോൾ അതും മിയാൻഡർ ഫോർമേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ദി മിയാൻഡർ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇതൊക്കെ ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെ മിയാൻഡർ ഡെവലപ്മെൻറ്റിന് റീസൺസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈം ആൻഡ് ജിയോളജിക്കൽ പ്രോസസ്. മിയാൻഡറിങ് ഇസ് എ ഡൈനാമിക് പ്രോസസ് ദാറ്റ് ഒക്യൂസ് ഓവർ ടൈം. ഓക്കെ, അപ്പോൾ കുറേ ടൈം എടുത്തിട്ടുള്ള പ്രൊസീജിയറാണ്. അതായത് ഒരു സൈഡിൽ ഇപ്പോൾ ഔട്ടർ ബെൻഡിൽ ഇറോഷൻ നടന്നു, അത് കഴിഞ്ഞ് അത് കുറച്ച് അതായത് അതിനെ മൂവ് ചെയ്ത് പതുക്കെ മൂവ് ചെയ്ത് ആണ് അത് ഇന്നർ എൻഡിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല, കുറച്ച് ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. ഓക്കെ, ദ ജിയോളജിക്കൽ പ്രോസസ് ഇൻക്ലൂഡിങ് ടെക്ടോണിക് ആക്ടിവിറ്റി ക്യാൻ ഇൻഫ്ലുവൻസ് ദി റിവർ ബിഹേവിയർ ആൻഡ് മിയാൻഡർ എവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ജിയോളജിക്കൽ പ്രോസസ്സും ഈ ടെക്ടോണിക് ആക്ടിവിറ്റി, നമുക്ക് എർത്തിൻ്റെ പ്ലേറ്റ്സ് ടെക്ടോണിക് പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റീസും റിവറിൻ്റെ ബിഹേവിയറിനെ അല്ലെങ്കിൽ മിയാൻഡർ ഫോർമേഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ദെൻ സെക്കൻഡറി ഫ്ലോ ആൻഡ് ഹെലിക്കൽ ഫ്ലോ. സെക്കൻഡറി ഫ്ലോ പാറ്റേൺ സച്ച് ആസ് ഹെലിക്കൽ ഫ്ലോ പ്ലേ റോൾ ഇൻ മിയാൻഡർ ഡെവലപ്മെൻറ്റ് ബൈ ഇൻഫ്ലുവൻസിങ് ദ സെഡിമെൻറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ചാനൽ മോർഫോളജി. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്കൻഡറി ഫ്ലോ പാറ്റേൺ, ഹെലിക്കൽ ആയിട്ടുള്ള ആ ഒരു ഫ്ലോ പാറ്റേണും മിയാൻഡർ ഫോർമേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് വരുന്നത്. ആദ്യം വാട്ടർ ഫ്ലോ വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെലോസിറ്റി വാട്ടറിൻ്റെ ഫ്ലോ അനുസരിച്ചിട്ട്, അതായത് ഇവിടെ നിന്ന് ഔട്ടർ എൻഡിൽ നിന്ന് അതിനെ ഇറോഡ് ചെയ്തു, ഇന്നർ എൻഡിൽ കൊണ്ടുപോയിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ വാട്ടർ ഫ്ലോ വെലോസിറ്റി അനുസരിച്ച് ഇത് മാറും. അതായത് ഫാസ്റ്റർ ആയിട്ടുള്ള വെലോസിറ്റി, അല്ലെങ്കിൽ ഫാസ്റ്റർ ആയിട്ടുള്ള വാട്ടർ ഫ്ലോ ഉണ്ടാകുമ്പോൾ ഇറോഷൻ്റെ ഇത് കൂടും, അതായത് ഇറോഷൻ എമൗണ്ട് കൂടും, അതായത് മിയാൻഡർ ഫോർമേഷൻ ഉണ്ടാവാൻ ഫോർമേഷൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ദെൻ സെഡിമെൻറ്റ് ലോഡ്, എമൗണ്ട് ഓഫ് സെഡിമെൻറ്റും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ചാനൽ സ്ലോപ്പ്, ചാനലിൻ്റെ സ്ലോപ്പ് ഡിപ്പെൻഡ് ചെയ്യും. ദെൻ സ്ട്രീം ഡിസ്ചാർജ്, ദെൻ ബാങ്ക് മെറ്റീരിയൽ, വെജിറ്റേഷൻ, ജിയോളജിക്കൽ ഫാക്ടേഴ്സ്, റിവർ വിഡ്ത്ത്, ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ദെൻ ടൈം ആൻഡ് ജിയോളജിക്കൽ പ്രോസസ്, അതായത് ടെക്ടോണിക് ആക്ടിവിറ്റീസ് ഒക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ സെക്കൻഡറി ഫ്ലോ ആൻഡ് ഹെലിക്കൽ ഫ്ലോ. ഓക്കെ, അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെയാണ് മിയാൻഡറിങ്ങിനെ മിയാൻഡേഴ്സ് ഫോർമേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് എ കറൻറ്റ് മീറ്റർ വിത്ത് എ നീറ്റ് സ്കെച്ച്. ഓക്കെ, അപ്പോൾ കറൻറ്റ് മീറ്ററിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം വിത്ത് എ നീറ്റ് സ്കെച്ച്. കറൻറ്റ് മീറ്ററിൻ്റെ ഫിഗർ വരയ്ക്കാം. എ കറൻറ്റ് മീറ്റർ ഈസ് എ ഡിവൈസ് യൂസ് ടു മെഷർ ദി ഫ്ലോ വെലോസിറ്റി. നമുക്കറിയാം കറൻറ്റ് മീറ്റർ, അതായത് ഇപ്പോൾ ഒരു റിവർ ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് റിവർ ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ ഈ ഡയറക്ഷൻ ഇങ്ങനെയാണ് റിവർ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറൻറ്റ് മീറ്റർ നമ്മൾ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വെലോസിറ്റി, ആ റിവർ ഫ്ലോവിൻ്റെ വെലോസിറ്റി നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ഫ്ലോ വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ റിവേഴ്സ്, സ്ട്രീംസ് ആൻഡ് അതർ വാട്ടർ ബോഡീസ്. ഇറ്റ് ഈസ് വാല്യുബിൾ ടൂൾ ഇൻ ഹൈഡ്രോളജി, എൻവയോൺമെൻറ്റ് മോണിറ്ററിംഗ് ആൻഡ് വേരിയസ് എഞ്ചിനീയറിംഗ് അപ്ലിക്കേഷൻസ് കറൻറ്റ് മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹെൻസ് സം പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് കറൻറ്റ് മീറ്റർ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, ഹൈഡ്രോളജിക്കൽ സ്റ്റഡീസ്. കറൻറ്റ് മീറ്റേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഹൈഡ്രോളജി ടു മെഷർ ദി റിവർ ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ ഒരു ക്രോസ് സെക്ഷൻ്റെ ഏരിയ എത്രയാണെന്ന് നമുക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെലോസിറ്റി നമുക്ക് ആവറേജ് വെലോസിറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആ ഒരു ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് ക്യൂ ഇസ് ഈക്വൽ ടു ഏരിയ ആൻഡ് വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി നമ്മൾ കറൻറ്റ് മീറ്റർ വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്തു. ആൻഡ് ആ ക്രോസ് സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ ഒരു ഓപ്പൺ ചാനൽ എടുത്തു, ക്രോസ് സെക്ഷൻ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്രോസ് സെക്ഷനിലെ ഏരിയ എത്രയാണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, ദെൻ വെലോസിറ്റിയും കൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കറൻറ്റ് മീറ്റർ യൂസ് ചെയ്ത് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഏരിയ ആൻഡ് വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഡിസ്ചാർജ് കിട്ടും. ഓക്കെ, കറൻറ്റ് മീറ്റേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഹൈഡ്രോളജി ടു മെഷർ ദി റിവർ ഡിസ്ചാർജ് ബൈ ഡിറ്റർമിനിങ് ദി ഫ്ലോ വെലോസിറ്റി ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി റിവർ. അതായത് ഫ്ലോ വെലോസിറ്റി, വെലോസിറ്റിയും ക്രോസ് സെക്ഷണൽ ഏരിയ അറിയാണ്. ക്യൂ ഈസ് ഈക്വൽ ടു ഏരിയ ആൻഡ് വെലോസിറ്റി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ വെലോസിറ്റി നമ്മൾ കറൻറ്റ് മീറ്റർ വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്കറിയാം, അതായത് ഒരു ഓപ്പൺ ചാനലാണെങ്കിൽ അതിൻ്റെ എത്രയാണ് ഏരിയ വരാമെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഡിസ്ചാർജ് കിട്ടും. ഓക്കെ, ദ ഡിസ്ചാർജ് വോളിയം ഓഫ് വാട്ടർ പാസിംഗ് എ പോയിൻറ്റ് പെർ യൂണിറ്റ് ടൈം ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ്, വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇൻ വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ് കറൻറ്റ് മീറ്റേഴ്സ് ഹെൽപ്സ് ടു അസസ് ദി അവൈലബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഇൻ ദി റിവേഴ്സ് ആൻഡ് സ്ട്രീം.
ദിസ് ഇൻഫർമേഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ പ്ലാനിങ് വാട്ടർ യൂസേജ് ആൻഡ് മാനേജിങ് വാട്ടർ റിസോഴ്സസ് സസ്റ്റൈനബിളി. ഓക്കെ, അപ്പോൾ ഈ ഒരു കറൻറ്റ് മീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആ ഒരു ഇപ്പോൾ ഒരു റിവർ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിവറിലെ എത്രത്തോളം വെല്ലോസിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും ആ റിവറിൻ്റെ ഫ്ലോ എങ്ങനെയാണ് പോകുന്നത്. അതായത് അവിടുത്തെ വെള്ളം എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നമുക്ക് അറിയാം. അവൈലബിലിറ്റി, അതായത് കുറച്ചൊരു വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ വെല്ലോസിറ്റി കൂടും, അതായത് ആ ഒരു നമുക്ക് വെല്ലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് അറിയാം. ഓക്കെ, അപ്പോൾ അതിൽ സർഫസിലായിരിക്കും ഏറ്റവും കൂടുതൽ, ദെൻ താഴേക്ക് കുറഞ്ഞ് കുറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു വെല്ലോസിറ്റി അറിയുന്ന വെല്ലോസിറ്റി കറന്റ് മീറ്റർ യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയും ഡിസ്ട്രിബ്യൂഷനും നമുക്ക് റിവേഴ്സിലത്തെ സ്ട്രീംസിൻ്റെ ഒക്കെ അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് ഹെൽപ്സ് ടു അസസ് ദി അവൈലബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഇൻ റിവേഴ്സ് ആൻഡ് സ്ട്രീംസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എൻവിറോൺമെൻ്റൽ മോണിറ്ററിംഗ്. കറൻറ്റ് മീറ്റേഴ്സ് പ്ലേ എ റോൾ ഇൻ എൻവിറോൺമെൻ്റൽ മോണിറ്ററിംഗ് ബൈ പ്രൊവൈഡിങ് ഡാറ്റ ഓൺ വാട്ടർ മൂവ്മെൻറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് സെഡിമെൻറ്റ് ആൻഡ് പൊലൂട്ടൻസ്. ദിസ് ഇൻഫർമേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി എക്കോളജിക്കൽ ഹെൽത്ത് ഓഫ് വാട്ടർ ബോഡീസ്. ഓക്കെ, അപ്പോൾ എക്കോളജിക്കൽ ഹെൽത്ത് ഓഫ് വാട്ടർ ബോഡീസിന് നമുക്ക് സെഡിമെൻറ്റിൻ്റെ ട്രാൻസ്പോർട്ട്, സെഡിമെൻറ്റിൻ്റെ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടൊക്കെയാണ്, അതായത് വാട്ടറിൻ്റെ ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു കറന്റ് മീറ്റർ യൂസ് ചെയ്യുമ്പോൾ വെല്ലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടൊക്കെയാന്ന് കിട്ടും, ദെൻ സെഡിമെൻറ്റിൻ്റെയും പൊലൂട്ടൻസിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇക്കോളജിക്കൽ ഹെൽത്ത് ഓഫ് വാട്ടർ ബോഡീസ് നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ഡിസൈൻ. എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറയുമ്പോൾ എഞ്ചിനീയേഴ്സ് യൂസ് കറന്റ് മീറ്റേഴ്സ് ടു കളക്ട് ഡാറ്റ ഫോർ ഡിസൈനിങ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കറിയണം, ഇപ്പോൾ ഒരു ഡാം ഡിസൈൻ ചെയ്യാൻ പോണേക്കാൾ മുമ്പ് അതിലേക്ക് വരുന്ന വെല്ലോസിറ്റി അല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെ എമൗണ്ട് നമുക്കറിയണം. ഓക്കെ, അപ്പോൾ ഒരു കറന്റ് മീറ്റർ യൂസ് ചെയ്ത് നമുക്ക് അതിലത്തെ വെല്ലോസിറ്റി ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സച്ച് ആസ് ബ്രിഡ്ജസ്, ഡാംസ് ആൻഡ് കൾവേർട്സ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, അതായത് ബ്രിഡ്ജ്, ഡാം, കൾവേർട്ടിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് നമുക്ക് വെല്ലോസിറ്റി അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദ വെല്ലോസിറ്റി ഡാറ്റ എയ്ഡ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ വാട്ടർ ഫ്ലോസ് അറൗണ്ട് ആൻഡ് ത്രൂ ദി സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഹൗ വാട്ടർ ഫ്ലോസ് അറൗണ്ട് ആൻഡ് ത്രൂ ദി സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു ബ്രിഡ്ജ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ നാല് പില്ലേഴ്സിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് ആ വാട്ടറിൻ്റെ ഫ്ലോ വരുന്നത്, അതിൻ്റെ അറൗണ്ട് എങ്ങനെയാണ് ഫ്ലോ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റും അറൗണ്ട് ആയിട്ടുള്ള സറൗണ്ടിങ് ഏരിയാസിൽ എങ്ങനെയാണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താഴെ കൂടെ പോകുന്ന ഫ്ലോൻ്റെ വെല്ലോസിറ്റി എങ്ങനെയാണ്. ഓക്കെ, ഇനി ഇപ്പോൾ ഡാമിലാണെങ്കിൽ ഡാമിലേക്ക് വരുന്ന ആ ഒരു ഡിസ്ചാർജ് എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കറൻറ്റ് മീറ്റർ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ് സിസ്റ്റംസ് ബൈ റെഗുലർലി മെഷറിംഗ് ദ റിവർ ഡിസ്ചാർജ് യൂസിങ് കറൻറ്റ് മീറ്റേഴ്സ് അതോറിറ്റീസ് ക്യാൻ മോണിറ്റർ ചേഞ്ചസ് ഇൻ ഫ്ലോ ആൻഡ് പ്രൊവൈഡ് ഏർലി വാർണിംഗ്സ് ഫോർ പൊട്ടൻഷ്യൽ ഫ്ലഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിവറിൽ നമ്മൾ ഡിസ്ചാർജ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് ആ ഒരു ഡാറ്റ നമ്മുടെ കയ്യിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു പീക്ക് മാറുന്നത് എത്രയാണ്, പീക്ക് വെലോസിറ്റി അല്ലെങ്കിൽ പീക്ക് ഡിസ്ചാർജ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫ്ലഡ് ഉണ്ടാവാനുള്ള ചാൻസസ്, അതായത് എപ്പോഴാണ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്ലഡ് കൺട്രോളിന് നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, ഫ്ലഡ് ഫോർകാസ്റ്റിങ്ങിന് അല്ലെങ്കിൽ വാർണിംഗ് സിസ്റ്റംസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലഡ് വാർണിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതായത് ആ ഒരു റിവറിൻ്റെ നമ്മൾ വെലോസിറ്റി നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത്രയും വെലോസിറ്റി സഡനായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാർണിംഗ് സിസ്റ്റംസ് അല്ലെങ്കിൽ വാർണിംഗ് സിഗ്നൽസ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ദെൻ അതേപോലെ ഫ്ലഡ് ഫോർകാസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ നാളത്തെ ഡാറ്റ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവറിലെ ഡിസ്ചാർജിൻ്റെ കുറേ നാളത്തെ ഡാറ്റ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലഡ് ഫോർകാസ്റ്റിങ്ങിന് അത് യൂസ് ചെയ്യാം. ഓക്കെ, ക്യാൻ മോണിറ്റർ ദി ചേഞ്ചസ് ഇൻ ദി ഫ്ലോ ആൻഡ് പ്രൊവൈഡ് ഏർലി വാർണിംഗ്സ് ഫോർ പൊട്ടൻഷ്യൽ ഫ്ലഡ്സ്. ദിസ് ഈസ് ക്രൂഷ്യൽ ഫോർ ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് മിറ്റിഗേഷൻ. ഓക്കെ, ഇപ്പോൾ ഫ്ലഡ് ഫോർകാസ്റ്റിങ്ങിനും മിറ്റിഗേഷനും ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നാവിഗേഷൻ സ്റ്റഡീസ്. ഇൻ നാവിഗബിൾ വാട്ടർ ബോഡീസ് കറൻറ്റ് മീറ്റേഴ്സ് ആർ യൂസ്ഡ് ടു അസസ് നാവിഗേഷൻ കണ്ടീഷൻസ്. ഓക്കെ, ഇപ്പോൾ നാവിഗേഷന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഷിപ്സ്, ബോട്ട്സ് ഒക്കെ അതിനൊരു നാവിഗേഷൻ ചാനൽസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് അറിയണമെങ്കിൽ, അതായത് അവിടുത്തെ വെല്ലോസിറ്റി ഭയങ്കരമായിട്ട് ഫ്ലോ നടക്കുന്ന ഒരു ഇതിൽ കൂടെ നമുക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നാവിഗേഷൻ ചാനൽസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ, സെലക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ അവിടുത്തെ വെല്ലോസിറ്റി ഒക്കെ നോക്കി വയ്ക്കും. ഓക്കെ, നോളജ് ഓഫ് ദി കറൻറ്റ് വെല്ലോസിറ്റീസ്. നോളജ് ഓഫ് കറൻറ്റ് വെല്ലോസിറ്റീസ് ഹെൽപ്സ് ടു ഡിസൈൻ ദി സേഫ് നാവിഗേഷൻ ചാനൽസ് ആൻഡ് ഒപ്റ്റിമൈസിങ് ഷിപ്പിംഗ് റൂട്ട്സ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഷിപ്പിംഗ് റൂട്ട്സ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കറൻറ്റ് മീറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് കറൻറ്റ് മീറ്റർ തന്നെ. അപ്പോൾ ഒരു പേഴ്സൺ ഒരു കറൻറ്റ് മീറ്റർ ഇയാളുടെ കയ്യിലുള്ളതാണ് കറൻറ്റ് മീറ്റർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെക്ഷണൽ വ്യൂ ആണ് ഈ ഒരു ഫിഗർ. ഹൊറിസോണ്ടൽ ആക്സിസ് കറൻറ്റ് മീറ്റർ എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, അപ്പോൾ ഇതിലൊരു പ്രൊപ്പല്ലർ ഉണ്ടായിരിക്കും, ഒരു പ്രൊപ്പല്ലർ. ഓക്കെ, പ്രൊപ്പല്ലർ, ദെൻ ഒരു സൗണ്ടിങ് വെയ്റ്റ്,
ദെൻ ഫിൻ ഫോർ സ്റ്റെബിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കറങ്ങുന്ന ഒരു ഫിൻ ആയിരിക്കും. ദെൻ ഹോയിസ്റ്റിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ കണക്ഷൻസ്. ഓക്കെ, എ പേഴ്സൺ ഇസ് ഷോൺ ഇൻ ഷോൺ ഡിപ്ലോയിങ് ദി കറന്റ് മീറ്റർ ഇൻ ദി റിവർ. ഓക്കെ, അപ്പോൾ ആൾ കറന്റ് മീറ്റർ എങ്ങനെയാണ് റിവറിൽ പ്ലേസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ദ കറന്റ് മീറ്റർ കൺസിസ്റ്റ് ഓഫ് എ റോട്ടർ ഓർ ഇംപെല്ലർ. റോട്ടർ അല്ലെങ്കിൽ ഒരു ഇംപെല്ലർ ഉണ്ടായിരിക്കും. ദാറ്റ് സ്പിൻസ് വെൻ എക്സ്പോസ്ഡ് ടു വാട്ടർ ഫ്ലോ. ഓക്കെ, അപ്പോൾ അത് തിരിയും വെള്ളത്തിലേക്ക് നമ്മളത് വെക്കുമ്പോൾ. അതായത് ഇപ്പോൾ ഒരു ഇതെല്ലാം ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതെല്ലാം വരാം. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻ റിവറിൻ്റെ ഫ്ലോയിൽ നമ്മളവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ അത് സ്പിൻ ചെയ്യും, അല്ലെങ്കിൽ അത് തിരിഞ്ഞുകൊണ്ടിരിക്കും. റോട്ടർ അല്ലെങ്കിൽ ഇംപെല്ലറാണ് നമ്മളതിൽ വെക്കുന്നത്. ഓക്കെ, ദ റോട്ടർ ഈസ് കണക്റ്റഡ് ടു എ മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് റെക്കോർഡ്സ് ദി നമ്പർ ഓഫ് റെവല്യൂഷൻസ് വിച്ച് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി ഫ്ലോ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടു ഒരു ഇതായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട്, ഇപ്പോൾ ഒരു ഫ്രണ്ടിൽ നമ്മളൊരു റോട്ടർ അല്ലെങ്കിൽ ഒരു ഇംപെല്ലർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് സ്പിൻ ചെയ്യും നമ്മൾ വാട്ടറിൻ്റെ ഫ്ലോ വെലോസിറ്റിക്കിലും. അതായത് വാട്ടറിന് ഓൾറെഡി ഒരു ഫ്ലോ വെലോസിറ്റി ഉണ്ടായിരിക്കും, നമ്മൾ അവിടെ വെക്കുമ്പോൾ അത് സ്പിൻ ചെയ്യും, അതായത് അത് തിരിഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ തിരിയുന്ന ആ ഒരു ഇത് നമ്മൾ ആ ഒരു ഇലക്ട്രോണിക് ഡിവൈസായിട്ട് കണക്ട് ചെയ്യുക. ആ റോട്ടർ ഇലക്ട്രോണിക് ഡിവൈസായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്പർ ഓഫ് ടേൺസ് നമുക്ക് അങ്ങനെ ആ ഒരു ഇത് വെച്ച് മെഷർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദ റെവല്യൂഷൻസ് നമ്പർ ഓഫ് റെവല്യൂഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് വിച്ച് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി ഫ്ലോ വെലോസിറ്റീസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ്, ദ കറന്റ് മീറ്റർ ഇസ് ടിപ്പിക്കലി ആങ്കേർഡ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ദി റിവർ ആൻഡ് മെഷർമെൻറ്റ്സ് ആർ ടേക്കൺ അറ്റ് വേരിയസ് ഡെപ്ത് ആൻഡ് ലൊക്കേഷൻസ്. ഓക്കെ, അപ്പോൾ കറന്റ് മീറ്റർ നമ്മളൊരു സ്ഥലത്തെ ആങ്കർ ചെയ്ത് വെക്കും, സ്പെസിഫിക് പോയിന്റ് ഇൻ ദ റിവർ, റിവറിലെ ഒരു സ്പെസിഫിക് പോയിന്റിൽ. ഓക്കെ, അപ്പം എന്നാലാണ് നമുക്ക് ഓരോ ദിവസവും, അതായത് ഇപ്പോൾ ഇന്നൊരു സ്ഥലത്ത് മെഷർ ചെയ്തു നാളെ വേറെ സ്ഥലത്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ചേഞ്ച് വ്യത്യാസം മനസ്സിലാവില്ലല്ലോ. സോ നമ്മൾ ഒരു പോയിന്റിൽ ആങ്കർ ചെയ്ത് വെക്കും, ദെൻ അവിടെ തന്നെ മെഷർ ചെയ്തും ഡിഫറെൻറ്റ് ഡെപ്തിൽ നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, ദ മെഷർമെൻറ്റ്സ് ആർ ടേക്കൺ അറ്റ് വേരിയസ് ഡെപ്ത് ആൻഡ് ലൊക്കേഷൻസ് ടു ഒബ്ടെയിൻ ദി കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ വെക്കണ പോലെ തന്നെ വേറെ ലൊക്കേഷനിലും സെയിം കൊണ്ട് വെക്കാം, പക്ഷേ നമുക്ക് ചേഞ്ച് അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡെയിലി വരുന്ന ചേഞ്ച്. ഓക്കെ, ഡെയിലി വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി നമ്മൾ വരുന്ന ആ ഒരു ഫ്ലോ വെലോസിറ്റിയിലെ ചേഞ്ച് അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിക്സഡ് പോയിന്റിൽ, ഇപ്പോൾ നമ്മൾ ഇന്നലെ വെച്ച ആ സെയിം പ്ലേസിലാണ് ഇന്നും കൊണ്ട് വെച്ച് ആ ഒരു ടൈമിലെ വെലോസിറ്റി അറിഞ്ഞ നോക്കിയാലാണ് നമുക്ക് വരുന്ന ചേഞ്ചസ് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു മൊത്തം റിവറിൽ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയസ് ലൊക്കേഷൻസിൽ നമുക്കത് വെക്കാം, വേരിയസ് ലൊക്കേഷൻസിൽ വെക്കാം, അതേപോലെ വേരിയസ് ഡെപ്തിലും വെക്കാം. ഓക്കെ, അപ്പോൾ ഒരു റിവറിൻ്റെ ഓരോ പോയിന്റിലും എത്ര വെലോസിറ്റി ഉണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഇതൊരു റിവർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഈ റിവറിൻ്റെ ഈ ഒരു പോയിന്റിൽ, ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മളിത് കൊണ്ടുവച്ചു. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വേറെ ദിവസം, ഓക്കെ, ആ ദിവസം തന്നെ വേറെ പോയിന്റിൽ കൊണ്ടുവച്ചു, വേരിയസ് ഡെപ്തിൽ കൊണ്ടുവച്ചു, അതേപോലെ വേരിയസ് ലൊക്കേഷൻസിലും കൊണ്ടുവയ്ക്കുക. ഓക്കെ, ഓക്കെ, ഇതാണ് വെർട്ടിക്കൽ ആക്സിസ് കറന്റ് മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെർട്ടിക്കൽ ആക്സിസിൽ കപ്പ് ഉണ്ട്, കപ്പ് അസംബ്ലി ഹാവിങ് 6 cups ഓൺ ദി വെർട്ടിക്കൽ ആക്സിസ്. ദെൻ കൗണ്ടിങ് മെക്കാനിസം നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഉള്ളിലും റോട്ടർ തിരിയുമ്പോൾ നമ്പർ ഓഫ് റെവല്യൂഷൻസ് നോട്ട് ചെയ്തിട്ടാണ്, അതായത് ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ഉണ്ടായിരിക്കും, അത് റോട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ റോട്ടറിൽ വരുന്ന നമ്പർ ഓഫ് റെവല്യൂഷൻസ് നോക്കിയിട്ടാണ് എത്രയാണ് വെലോസിറ്റി എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലും കൗണ്ടിങ് മെക്കാനിസം ഉണ്ട്, ദെൻ അതിനൊരു ഇലക്ട്രിക്കൽ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ദെൻ ഇത് ഹോയിസ്റ്റ്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലുള്ള പോലെ തന്നെ ഒരു സ്റ്റെബിലൈസേഷൻ, ഫിൻ ഫോർ സ്റ്റെബിലൈസേഷൻ ഇതിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്പിൻ ഫോർ സ്റ്റെബിലൈസേഷൻ ഇതിലും ഉണ്ട്. ദെൻ സൗണ്ടിങ് വെയിറ്റ്, അതായത് ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ അതിനവിടെ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സൗണ്ടിങ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫിഗറാണ്, അതായത് നമുക്ക് ഡെയിലി ലൈഫിൽ കാണാൻ പറ്റുന്ന ഫിഗറാണ് അത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വെർട്ടിക്കൽ ആക്സിസ് കറന്റ് മീറ്റർ. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് റോട്ടറായിട്ട് കണക്ട് ചെയ്യുന്നത് പറഞ്ഞത് ഹൊറിസോണ്ടൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ അതിൽ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്, നമ്മളിപ്പോൾ ഒരു റിവറിന് ഹൊറിസോണ്ടൽ ആയിട്ടാണ് അത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അവിടെ റിവറിൻ്റെ ആ ഒരു ഇതിൽ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെയാണ് റിവർ ഫ്ലോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ കൊണ്ടുവയ്ക്കാം. ഓക്കെ, മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് എയിലെ രണ്ട് ക്വസ്റ്റ്യൻ നോക്കി. ഇനി പാർട്ട് ബിയിൽ വരുന്ന രണ്ട് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പിച്ച്ഡ് ഐലൻഡ്, പിച്ച്ഡ് ഐലൻഡ് വിത്ത് നീറ്റ് സ്കെച്ച്, 6 marks ക്വസ്റ്റ്യൻ ആണ്. ദെൻ എക്സ്പ്ലെയിൻ റിസർവോയർ സെഡിമെൻറ്റേഷൻ, റിസർവോയർ സെഡിമെൻറ്റേഷൻ എങ്ങനെയാണ് വിത്ത് എ നീറ്റ് സ്കെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. Suggest few measures ഫോർ ദി റിസർവോയർ സെഡിമെൻറ്റ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ റിസർവോയർ സെഡിമെൻറ്റേഷൻ എങ്ങനെയാണെന്ന് ഒരു സ്കെച്ച് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ സജസ്റ്റ് ഫ്യൂ മെഷേഴ്സ് ഫോർ ദി റിസർവോയർ സെഡിമെൻറ്റ് കൺട്രോൾ, അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സും കൂടെ നമ്മൾ സജസ്റ്റ് ചെയ്യണം.
ഓക്കെ, അപ്പോൾ അതിന് 8 മാർക്കാണ്. ദെൻ 18th ക്വസ്റ്റ്യൻ്റെ എയും ബിയും ഉണ്ട്. അതിൽ ചോദിച്ചിരിക്കുന്നത് ആദ്യം സേഫ് ഫീൽഡ് കണ്ടുപിടിക്കണം. ഒരു റിസർവോയറിൻ്റെ കപ്പാസിറ്റി നമുക്ക് തന്നിട്ടുണ്ടാവും. സേഫ് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കണം. മാസ് ഇൻഫ്ലോ കർവ് വെച്ചിട്ട് വേണം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാസ് ഇൻഫ്ലോ കർവ് യൂസ് ചെയ്തിട്ട് സേഫ് ഫീൽഡ് കണ്ടുപിടിക്കണം. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ഏരിയ വെലോസിറ്റി മെത്തേഡ് ഇൻ ഡീറ്റെയിൽ ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏരിയ വെലോസിറ്റി മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ പറ്റാമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിൻ്റെ സ്റ്റെപ്പ് എഴുതണം. ലിസ്റ്റ് ഫ്യൂ അതർ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ ഏരിയ വെലോസിറ്റി മെത്തേഡ് യൂസ് ചെയ്തിട്ട്, ഏരിയ ആൻഡ് വെലോസിറ്റി ആണ് ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ ഏരിയ വെലോസിറ്റി മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ഏരിയ വെലോസിറ്റി മെത്തേഡ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റ് ഫ്യൂ അതർ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഈ ഏരിയ വെലോസിറ്റി മെത്തേഡ് അല്ലാതെ വേറെയും മെത്തേഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ മെത്തേഡ്സ് ഒക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പിച്ചഡ് ഐലൻഡ് എന്താ നോക്കാം. ഓക്കെ, എക്സ്പ്ലെയിൻ പിച്ചഡ് ഐലൻഡ് വിത്ത് എ നീറ്റ് സ്കെച്ച്. പിച്ചഡ് ഐലൻഡ് ഈസ് ആൻ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ഐലൻഡ്. ഓക്കെ, അപ്പോൾ അത് ആർട്ടിഫിഷ്യലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഐലൻഡാണ് പിച്ചഡ് ഐലൻഡ്. ഓക്കെ, ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ഐലൻഡ് ഇൻ ദി റിവർ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഐലൻഡാണ് പിച്ചഡ് ഐലൻഡ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് എർത്ത് വിത്ത് പിച്ചഡ് സൈഡ് സ്ലോപ്സ് ആൻഡ് സ്റ്റോൺ അപ്രോൺ. ഓക്കെ, അപ്പോൾ അത് എർത്ത് കൊണ്ട് നമ്മൾ സൈഡ് സ്ലോപ്സ് ഉണ്ടായിരിക്കും, സ്റ്റോൺ അപ്രോണും ഉണ്ടായിരിക്കും അതിന്. സംടൈംസ് ആൻ എക്സിസ്റ്റിംഗ് നാച്ചുറൽ ഐലൻഡ് ഇൻ ദി റിവർ ഈസ് റീഷേപ്ഡ് ആൻഡ് പിച്ചഡ് ആൻഡ് പ്രൊവൈഡഡ് വിത്ത് അപ്രോൺസ്. ഓക്കെ, അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഐലൻഡിനെ നമുക്ക് പിച്ചഡ് ഐലൻഡ് ആക്കാം. അതായത് അതിന് റിവറിന് നമ്മൾ പിച്ചഡ് കൊടുക്കുകയാണ്, ദെൻ ഒരു ആപ്രണും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു നാച്ചുറൽ ഐലൻഡിനെ നമുക്ക് വേണമെങ്കിൽ പിച്ചഡ് ഐലൻഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, പിച്ചഡ് ഐലൻഡ് കോസ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് വെലോസിറ്റി ആൻഡ് സെഡിമെൻറ് ചാർജ് ഓഫ് റിവർ ഫ്ലോ. ഓക്കെ, അപ്പോൾ പിച്ചഡ് ഐലൻഡ് കോസ് ദി റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് വെല്ലോസിറ്റി ആൻഡ് സെഡിമെൻറ് ചാർജ് ഓഫ് റിവർ ഫ്ലോ. ഓക്കെ, അപ്പോൾ പിച്ചഡ് ഐലൻഡ് കാരണം നമുക്ക് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് വെല്ലോസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിവറാണ്, അതിൻ്റെ നടുക്കിൽ നമ്മളൊരു പിച്ചഡ് ഐലൻഡ് കൊണ്ടേ കൺസ്ട്രക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ സ്മൂത്തായിട്ടുള്ള ഫ്ലോന് അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കാരണം നമുക്ക് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സിന് റീഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും, വെല്ലോസിറ്റി മാറും, ദെൻ സെഡിമെൻറ്റ് ചാർജ് ഓഫ് റിവർ ഫ്ലോ ഒക്കെ ചേഞ്ച് ആവും റീഡിസ്ട്രിബ്യൂഷൻ ഓഫ്. ദ അട്രാക്റ്റീവ് ഫോഴ്സ് നിയർ ദി പിച്ചഡ് ഐലൻഡ് ബിഗിൻസ് ടു ഇൻക്രീസ് റാപ്പിഡ്ലി ആഫ്റ്റർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഐലൻഡ് വിച്ച് ക്രിയേറ്റ്സ് എ ഡീപ് സ്കോർ അറൌണ്ട് ദി ഐലൻഡ് ദസ് ഡ്രോയിങ് ദ റിവർ ചാനൽ നിയർ ഇറ്റ് ആൻഡ് ഹോൾഡിംഗ് ഇറ്റ് ദർ പെർമനൻ്റ്ലി. ഓക്കെ, അപ്പോൾ പിച്ചഡ് ഐലൻഡ് കാരണം അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം ദ അട്രാക്റ്റീവ് ഫോഴ്സ് നിയർ ദി പിച്ചഡ് ഐലൻഡിന് നിയർ ആയിട്ട് വരുന്ന ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം ഇറ്റ് ഇൻക്രീസ് റാപ്പിഡ്ലി ആഫ്റ്റർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഐലൻഡ് വിച്ച് ക്രിയേറ്റ്സ് എ ഡീപ് സ്കൗർ. ഓക്കെ, അപ്പോൾ ഒരു ഡീപ്പായിട്ടുള്ളൊരു സ്കൗർ അവിടെ അതിൻ്റെ അറൗണ്ട് ഐലൻഡിൻ്റെ അറൗണ്ട് ഒരു സ്കൗർ അവിടെ ക്രിയേറ്റ് ആവും. സ്കൗർ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ദസ് ഡ്രോയിങ് ദ റിവർ ചാനൽ നിയർ ഇറ്റ് ആൻഡ് ഹോൾഡിംഗ് ഇറ്റ് പെർമനൻ്റ്ലി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു ഐലൻഡ് ഒരു റിവർ ഫ്ലോ ചെയ്യുന്നു, അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ഐലൻഡ് വെച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു ഐലൻഡ് അങ്ങനെ ചെയ്യുന്ന കാരണം അട്രാക്റ്റീവ് ഫോഴ്സസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഒരു ഐലൻഡിൻ്റെ സറൗണ്ടിങ് ഐലൻഡിൻ്റെ സറൗണ്ടിങ്ങിലാണ് ഡീപ്പ് സ്കോർ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഡീപ്പ് സ്കോർ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇറോഡ് ചെയ്ത് പോകുന്നു, അതായത് ഐലൻഡിൻ്റെ ചുറ്റുമുള്ള സറൗണ്ടിങ് പോർഷനിൽ നിന്ന് ഡീപ്പ് സ്കോർ എന്ന് പറയുമ്പോൾ ആ ചുറ്റുമുള്ള പോർഷനിൽ നിന്ന് അതായത് സാധാ ഒരു വെല്ലോസിറ്റിയിൽ ഫ്ലോ ചെയ്തിരുന്ന ഒരു റിവറിൽ പെട്ടെന്നൊരു ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ അതിൻ്റെ വെല്ലോസിറ്റിക്ക് റീഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കാരണം അത് ഒരു ഡീപ്പ് സ്കോർ ആ ഒരു ഐലൻഡിൻ്റെ സറൗണ്ടിങ്ങിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കാരണം അതിൽ കൂടെ മൂവ് ചെയ്യുന്ന റിവറിന് കറക്റ്റ് ഒരു ഫ്ലോ പാത്ത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കാരണം ഡ്രോയിങ് ദ റിവർ ചാനലിനെ കറക്റ്റായിട്ട് പെർമനൻ്റ്ലി ആ ഒരു ഡീപ്പ് സ്കവർ ഉണ്ടാകുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഐലൻഡ് അതിൻ്റെ ചുറ്റും ഒരു ഡീപ്പ് സ്കവർ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഒരു അവിടെ ഒരു അതായത് ഒരു ഡിപ്രഷൻ ഉണ്ടായിരിക്കും, അതായത് ആ ഒരു സാധാരണ ഉണ്ടായിരുന്ന ഒരു ഇതിനേക്കാളും ഒരു താഴേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു റിവറിൻ്റെ മൂവ്മെൻറ്റ് അവർ ഓൾറെഡി വന്നുകൊണ്ടിരുന്ന റിവറിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റ് പാത്തിൽ കൂടെ അവർ, അതായത് മുമ്പുണ്ടായിരുന്ന പാത്തല്ല ബട്ട് അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു പാത്ത് അത് അവിടെ ക്രിയേറ്റ് ആവുന്നു. അതായത് ഒരു ഐലൻഡ് ഇവിടെ വെച്ചിരിക്കുന്നു, അതിൻ്റെ ചുറ്റും ഐലൻഡിൻ്റെ ചുറ്റും ഒരു ഡീപ്പ് സ്കവർ ഉണ്ടായി. ഓക്കെ, അപ്പോൾ ആ റിവർ വരുമ്പോൾ ആ ഒരു ഡീപ്പ് സ്കവറിൽ കൂടെയാണ് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു പെർമനൻറ്റ് പാത്ത് അതിന് അവിടെ ഒരു ഫോം ചെയ്യും. ഓക്കെ, Therefore, pitched islands are used to correct the river approach conditions by attracting the river course
അബോവ് ദി വിയർ ആൻഡ് ഹോൾഡിങ് ഇറ്റ്. ഓക്കെ, അപ്പൊ റിവറിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് കറക്റ്റ് ആ ഒരു പാത്തിലേക്ക്, അതായത് ആ ഒരു പാത്തൊക്കെ, റിവറിന്റെ പാത്തൊക്കെ കറക്റ്റായിട്ട് തന്നെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിച്ചർ ഐലൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഡിക്രീസസ് ദി ഇന്റൻസിറ്റി ഓഫ് ഫ്ലോ അലോങ് ദി മാർജിനൽ ബാങ്ക്സ് ആൻഡ് ഗേഡ് ബാങ്ക്സ് ആൻഡ് പ്രൊട്ടക്ട് ദം ഫ്രം ദി ഡാമേജ്. ഓക്കെ, അപ്പൊ ഇത് കാരണം ഗേഡ് ബാങ്ക്സും മാർജിനൽ ബാങ്ക്സിനെയും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇതാണ് ഒരു പിച്ചർ ഐലൻഡിന്റെ ഫിഗർ. പിച്ചർ ഐലൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഐലൻഡ് ആണ്. പിച്ച്ഡ് ആയിട്ടുള്ള ഇത് വെച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ആപ്രോൺ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഐലൻഡ് ആണ് പിച്ച്ഡ് ഐലൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ഐലൻഡ്. റിവർ ബെഡിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റഡ് ബൈ സ്റ്റോൺ പിച്ചിങ് ഓൺ ഓൾ സൈഡ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ അറിയാം, സ്റ്റോൺ പിച്ചിങ് 0.6 ഓവർ ഗ്രേഡഡ് സ്പ്രോൾസ് ഓഫ് 0.3 മീറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റോൺ പിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു പോർഷനിൽ സ്റ്റോൺ പിച്ചിങ് ആണ്. അതേപോലെ തന്നെ ഇവിടെയും സ്റ്റോൺ പിച്ചിങ് ആണ്. ഓക്കെ, ഇതിന്റെ സ്ലോപ്പ് 2:1 ആണ്. ദെൻ ടോപ്പ് വിട്ടു വരുന്നത് 15 മീറ്റർ ആണ്. ഓക്കെ, ഇനി ഇതിൽ സ്റ്റോൺ പിച്ചിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, സ്റ്റോൺ പിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ, അതായത് ഇങ്ങോട്ട് ഈ സൈഡിലേക്കും അതിൻ്റെ ഇതുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇതിൻ്റെ പ്ലാൻ ഓഫ് ദി പിച്ച്ഡ് ഐലൻഡ് ആണ് ടോപ്പിലെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സെക്ഷൻ കട്ട് ചെയ്ത ഫിഗറാണ് താഴെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ബിക്കോസ് ഓഫ് ദി ടർബുലൻസ് ജനറേറ്റഡ് ബൈ ദി ഐലൻഡ് ഇൻ ദയർ വിസിനിറ്റി, ദ റിവർ ചാനൽ അറൌണ്ട് ദ ഐലൻഡ് ഗെറ്റ് ഡീപ്പൻഡ് ആൻഡ് ദസ് അട്രാക്ടിങ് ദ റിവർ ടുവേർഡ്സ് ഇറ്റ്സെൽഫ്. നേരത്തെ പറഞ്ഞത് തന്നെ, അവിടെ ഡീപ്പ് സ്കോർ നടക്കുന്ന കാരണം അവിടുത്തെ ആ റിവറിൻ്റെ ഐലൻഡിന് ചുറ്റും അത് ചുറ്റും ഡീപ്പനാവും, അതിൻ്റെ ഡെപ്ത് കൂടും. ഓക്കെ, അപ്പോൾ ഡെപ്ത് കൂടുമ്പോൾ റിവറിനെ ആ ഒരു പാത്തിൽ കൂടെ അത് ഡീവിയേറ്റ് ചെയ്ത് വിടും. ഓക്കെ, അട്രാക്ടിങ് ദി റിവർ ടുവേർഡ്സ് ഇറ്റ്സെൽഫ് ആൻഡ് ഹോൾഡിങ് ഇറ്റ് പെർമനൻ്റ്ലി. ഓക്കെ, അപ്പോൾ ആ ഒരു പാത്തിൽ അതിനെ പെർമനൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു. ദിസ് റിവർ ട്രെയിനിങ് മെഷർ, ഇതൊരു റിവർ ട്രെയിനിങ് മെഷറാണ്. റിവർ ട്രെയിനിങ് മെഷേഴ്സാണ് മിയാൻഡേഴ്സ്. ഓക്കെ, മിയാൻഡേഴ്സ് അങ്ങനെ കുറേ ഫാക്ടർ റിവർ ട്രെയിനിങ് വർക്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഒരു റിവർ ട്രെയിനിങ് വർക്കാണ് പിച്ച്ഡ് ഐലൻഡ്. ഓക്കെ, ഇസ് ഓഫ് റീസെൻ്റ് ഒറിജിൻ ആൻഡ് സ്റ്റിൽ ഇൻ ദി എക്സ്പെരിമെൻ്റൽ സ്റ്റേജസ്. പിച്ച്ഡ് ഐലൻഡ് ആർ പ്രാക്ടിക്കലി സ്യൂട്ടബിൾ ഇൻ ഡീപ്പ് ചാനൽസ്. ഓക്കെ, അപ്പോൾ ഡീപ്പ് ചാനലിലാണ് ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫ്ലോൻ്റെ ഫ്ലോ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. മൊത്തം 10 മീറ്റർ ആണ് പ്ലാനാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 10 മീറ്റർ ആണ് അതിൻ്റെ ഒരു ലെങ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പിലാണത് കാണിക്കുക. അതിൻ്റെ സ്ലോപ്പാണ് 2:1 ആണ് അത് സ്ലോപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സൈഡിൽ സ്റ്റോൺ പിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടുത്തെ സ്ലോപ്പ് വരുന്നത് 1:15 ആണ്. ദെൻ 15 മീറ്റർ ആണെന്ന് പറഞ്ഞു നമ്മൾ സെൻറ്ററിൽ. ഓക്കെ, അപ്പോൾ അത് സെൻറ്ററിൽ 15 മീറ്റർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ദി റിസർവോയർ സെഡിമെൻറ്റേഷൻ വിത്ത് എ നീറ്റ് സ്കെച്ച്, സജസ്റ്റ് ഫ്യൂ മെഷേഴ്സ് ഫോർ ദി റിസർവോയർ സെഡിമെൻറ്റ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ റിസർവോയർ സെഡിമെൻറ്റേഷൻ എന്താന്ന് പറയണം, ദെൻ അത് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാന്ന് പറയണം. ഓക്കെ, അപ്പോൾ ആദ്യം റിസർവോയർ സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഇസ് ദി നാച്ചുറൽ പ്രോസസ് വേർ സെഡിമെൻറ്റ് ഗ്രാജുവലി അക്യുമുലേറ്റ് അറ്റ് ദി ബോട്ടം ഓഫ് ദി റിസർവോയർ ഓവർ ടൈം. ഓക്കെ, അപ്പോൾ കുറേ നാൾ കൊണ്ട് റിസർവോയറിൻ്റെ ബോട്ടത്തിൽ സെഡിമെൻറ്റ് വന്ന് ഇങ്ങനെ അടിയും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ റിസർവോയർ സെഡിമെൻറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാം അല്ലെങ്കിൽ നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഇവിടെ കൂടെ ഇതിൽ കൂടെയാണ് ഫ്ലോ വരുന്നത്. ഫ്ലോ വരുമ്പോൾ ടർബിഡ് ഇൻഫ്ലോ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ടർബിഡ് ഇൻഫ്ലോ വരുമ്പോൾ ഇവിടെ കുറേ കാലം കഴിയുമ്പോൾ, അതായത് ആ ഈ ഒരു ഇതിൽ തട്ടിയിട്ട് കോഴ്സ് സെഡിമെൻ്റ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. അതേപോലെ ഫൈൻ സെഡിമെൻ്റ് അതിൻ്റെ മുകളിൽ വന്ന് പതുക്കെ പതുക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. ദെൻ എബോവ് അതിൻ്റെ മുകളിൽ നമുക്ക് ക്ലിയർ വാട്ടർ ഇവിടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് അതായത് ആ ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇറോഷൻ ഡെപ്പോസിഷൻ, ആ നമ്മുടെ മിയാൻഡേഴ്സ് ഫോം ചെയ്യുന്ന പോലെ തന്നെ അവിടെ നിന്ന് വീക്കായിട്ടുള്ള സോയിൽസിനൊക്കെ എടുത്തുകൊണ്ട്, അതായത് അതിനൊക്കെ ഇറോഡ് ചെയ്തത് കളക്ട് ചെയ്തിട്ട് ഇപ്പം ലാസ്റ്റ് നമ്മൾ എത്തുന്നത് റിസർവോയറിലാണ്. ഓക്കെ, ഇപ്പോൾ റിസർവോയറിൽ എത്തുമ്പോൾ ലാസ്റ്റ് അതൊക്കെ കൂടെ കൊണ്ടുവന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ കാലക്രമേണ അതിങ്ങനെ കൂടിക്കൂടി വരും. ഓക്കെ, അപ്പോൾ അത് ആ റിസർവോയറിൻ്റെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യും, റിസർവോയറിൻ്റെ ലൈഫ് കുറയും. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഈ ഒരു സെഡിമെൻ്റ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വരുമ്പോൾ അതിന് സ്റ്റോർ ചെയ്യാനുള്ള വെള്ളത്തിൻ്റെ എമൗണ്ട് കുറയും. ഓക്കെ, അപ്പോൾ അത് കാരണം ഈ ഒരു സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് റിസർവോയറിന് ഡാമേജ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ സെഡിമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസർവോയർ സെഡിമെൻറ്റേഷൻ എന്താണ് വിത്ത് എ നീറ്റ് സ്കെച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട ഫിഗർ ഇതാണ് വിത്ത് എ നീറ്റ് സ്കെച്ച് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എക്സ്പ്ലനേഷൻ
ഇറ്റ് ഈസ് ദി നാച്ചുറൽ പ്രോസസ് വേർ ദി സെഡിമെൻറ്റ് ഗ്രാജുവലി അക്യുമുലേറ്റ് അറ്റ് ദി ബോട്ടം ഓഫ് റിസർവോയർ ഓവർ ടൈം. ഓക്കെ, അപ്പോൾ കുറേ സമയം എടുത്തിട്ട് പതുക്കെ പതുക്കെയാണ് ഇതിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു യൂസ്ഫുൾ ലൈഫ് കുറയ്ക്കുക. റിസർവോയറിൻ്റെ ഒരു യൂസ്ഫുൾ ലൈഫ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു യൂസ്ഫുൾ ലൈഫ് കുറയ്ക്കുന്നത് പതുക്കെ പതുക്കെ കുറേ ടൈം എടുത്തെടുത്ത് വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് റിസർവോയറിൻ്റെ ആ ഒരു ലൈഫ് ടൈമിനത് എഫക്റ്റ് ചെയ്യുക. Next, this process is influenced by the factors such as erosion, land use changes and the characteristics of watershed feeding into the reservoir. Okay, appo adukku land use um erosion um pinne aa oru watershed inde characteristics okke idine depend cheyyum, reservoir sedimentation ne depend cheyyum. Okay, as sediments accumulate they reduce the storage capacity of the reservoir. Okay, appo reservoir ne already undayirunna oru capacity undayirunnu, adayathu ee oru reservoir capacity റിസർവോയർ സെഡിമെൻറ്റേഷൻ കാരണം ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു കപ്പാസിറ്റി ഇങ്ങനെ ഓരോ ഇയർ കൂടും തോറും അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. റിസർവോയറിൻ്റെ കപ്പാസിറ്റി സ്റ്റോറേജ് കപ്പാസിറ്റി കുറയും, അതായത് അത്രയും വെള്ളം സ്റ്റോർ ചെയ്യാം, മുമ്പ് ഇപ്പോൾ ഒരു ഇത്രയും മീറ്റർ ക്യൂബ് സ്റ്റോർ ചെയ്യാൻ പറ്റിയിരുന്നത് ഇപ്പോൾ അതിൻ്റെ പകുതിയായിട്ട് കുറയുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഇയേഴ്സ് കാരണം ഇയേഴ്സ് കഴിയും തോറും നമ്മൾ പറഞ്ഞതൊരു ഗ്രാജുവലായിട്ട് പതുക്കെ പതുക്കെയാണ് ഈ റിസർവോയർ സെഡിമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും ആ ഒരു റിസർവോയറിൻ്റെ യൂസ്ഫുൾ ലൈഫിനെ അത് വല്ലാതെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ദ സെഡിമെൻറ്റ്സ് അക്യുമുലേറ്റ് ദ റെഡ്യൂസ് ദി സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ദി റിസർവോയർ ഇമ്പാക്ടിങ് ദി ഫംഗ്ഷനാലിറ്റി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് വാട്ടർ സ്റ്റോറേജ് ആൻഡ് സപ്ലൈ. ഓക്കെ, അപ്പോൾ അത് കാരണം റിസർവോയറിൻ്റെ ഫംഗ്ഷനാലിറ്റീനും എഫക്റ്റീവ്നെസ്സിനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് കാരണമാവുന്നത് ഇറോഷൻ ആണ് ഫസ്റ്റ് ഫാക്ടർ പറഞ്ഞത്. സോയിൽ ഇറോഷൻ ഇൻ ദി അപ്സ്ട്രീം ഓഫ് കാച്ച്മെൻറ്റ് ഏരിയ ഡ്യൂ ടു നാച്ചുറൽ പ്രോസസ് ഓർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോൺട്രിബ്യൂട്ട് ടു ദി ഇൻഫ്ലോ ഓഫ് സെഡിമെൻറ്റ് ഇൻ ടു ദി റിസർവോയർ. ഓക്കെ, അപ്പോൾ വീക്കായിട്ടുള്ള സോയിലൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ റിവേഴ്സും കണക്ട് ചെയ്ത് ലാസ്റ്റ് എത്തുന്നതാണ് നമ്മുടെ റിസർവോയറിലേക്ക്, അവിടെയാണ് നമ്മൾ വന്ന് വെള്ളം കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീക്കായിട്ടുള്ള സോയിൽസും അങ്ങനെയൊക്കെ ബാങ്ക് മെറ്റീരിയൽസിലും അങ്ങനെയൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് മിയാൻഡേഴ്സ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇറോഷനുള്ള ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്കായിട്ടുള്ള സോയിലാണെങ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ് സോയിലാണെങ്കിൽ പെട്ടെന്ന് റോഡാവും. ഓക്കെ, അപ്പോൾ അതേപോലെ ഒരു കാച്ച്മെൻറ്റിൻ്റെ അതിനനുസരിച്ച് മാറും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് അതിലെ ഇറോഷന് അതായത് ഇറോഷൻ്റെ എമൗണ്ടും കൂടും. ഓക്കെ, അപ്പോൾ സോയിൽ ഇറോഷൻ ഇൻ ദി അപ്സ്ട്രീം ഓഫ് കാച്ച്മെൻറ്റ് ഏരിയ ഡ്യൂ ടു നാച്ചുറൽ പ്രോസസ് ഓർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോൺട്രിബ്യൂട്ട് ടു ദി ഇൻഫ്ലോ ഓഫ് സെഡിമെൻറ്റ് ടു ദി റിസർവോയർ. ഓക്കെ, അപ്പോൾ അത് കാരണം റിസർവോയറിലേക്കുള്ള സെഡിമെൻറ്റിൻ്റെ ഇൻഫ്ലോ അത് കൂട്ടും. സോയിൽ ഇറോഷൻ റിസർവോയറിലേക്കുള്ള സെഡിമെൻറ്റിൻ്റെ എമൗണ്ട് കൂട്ടും. നെക്സ്റ്റ് ലാൻഡ് യൂസ് ചേഞ്ചസ്. ലാൻഡ് യൂസ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഡീഫോറസ്റ്റേഷൻ, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആൻഡ് അർബനൈസേഷൻ ക്യാൻ ഓൾട്ടർ ദി ലാൻഡ് സർഫസസ് ലീഡിങ് ടു ദി ഇൻക്രീസ്ഡ് റൺ ഓഫ് ആൻഡ് സെഡിമെൻറ്റേഷൻ ഇൻ ദി റിസർവോയർ. ഓക്കെ, അപ്പോൾ റൺ ഓഫ് കൂടുമ്പോൾ എന്ന് പറയുമ്പോൾ റൺ ഓഫിന് കൂടെ സോയിലിൻ്റെ പാർട്ടിക്കിൾസും എല്ലാം കൂടിയാണ് റൺ ഓഫ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് സെഡിമെൻറ്റേഷനും റിസർവോയറിൽ കൂടും. നെക്സ്റ്റ് വാട്ടർഷെഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ദ ജിയോളജി ആൻഡ് ടോപ്പോഗ്രഫി ഓഫ് ദി വാട്ടർഷെഡ് ഇൻഫ്ലുവൻസ് ദി എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് സെഡിമെൻറ്റ് കാരീഡ് ഇൻ ടു ദി റിസർവോയർ. ഓക്കെ, അപ്പോൾ ജിയോളജി ആൻഡ് ടോപ്പോഗ്രഫി ഓഫ് വാട്ടർഷെഡ് ആ ഒരു വാട്ടർഷെഡിൻ്റെ ജിയോളജിയും ടോപ്പോഗ്രഫിയും അനുസരിച്ച് എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് സെഡിമെൻറ്റ് കാരീഡ് എമൗണ്ടും ടൈപ്പും, അതായത് ഹാർഡായിട്ടുള്ള റോക്കാണോ സോഫ്റ്റ് ആയിട്ടുള്ള റോക്കാണോ ഓക്കെ അതിന് ക്യാരി ചെയ്യാൻ പറ്റുന്നതിന് അതും വാരി ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലൈമറ്റ്. ഇൻറ്റൻസ് റെയിൻഫോൾ ഇവൻറ്റ്സ് ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ക്യാൻ ആക്സിലറേറ്റ് ഇറോഷൻ ആൻഡ് സെഡിമെൻറ്റ് ട്രാൻസ്പോർട്ട് ഇൻ ടു ദി റിസർവോയർ. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസ് റെയിൻഫോൾ ഭയങ്കര ശക്തമായിട്ടുള്ള മഴ പെയ്യുക അല്ലെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ക്യാൻ ഓക്കെ അപ്പോൾ ഭയങ്കര മഴ പെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നല്ല സ്റ്റോം വരുമ്പോൾ ആ ഒരു ഫോഴ്സ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു വെലോസിറ്റി കൂടുതലായിരിക്കും, റിവർ ഫ്ലോൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇറോഷൻ്റെ എമൗണ്ട് കൂടും. ഓക്കെ ഓക്കെ, ഇതാണ് അപ്പോൾ എൻ്റെ ഫിഗർ വന്നത്. ഓക്കെ, നെക്സ്റ്റ് കോൺസിക്വൻസ് ഓഫ് റിസർവോയർ സെഡിമെൻറ്റേഷൻ. റിസർവോയർ സെഡിമെൻറ്റേഷൻ കാരണം വരുന്ന കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞു റെഡ്യൂസ്ഡ് സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. ഈ സെഡിമെൻറ്റ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് സ്റ്റോറേജ് കപ്പാസിറ്റി റിസർവോയറിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറയും. ഓക്കെ, സെഡിമെൻറ്റ് അക്യുമുലേഷൻ ഡിക്രീസസ് ദി വോളിയം ഓഫ് വാട്ടർ ഇൻ ദ റിസർവോയർ ക്യാൻ ഹോൾഡ് റെഡ്യൂസിങ് ദി സ്റ്റോറേജ് കപ്പാസിറ്റി. ദെൻ ഇമ്പയർഡ് വാട്ടർ ക്വാളിറ്റി. സെഡിമെൻറ്റ്സ് മേ ക്യാരി പൊലൂട്ടൻസ് എഫക്റ്റിംഗ് ദി വാട്ടർ ക്വാളിറ്റി ആസ് ദ സെറ്റിൽ ഇൻ ദി റിസർവോയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊലൂട്ടൻസ് ഉണ്ടായിരിക്കും. സെഡിമെൻറ്റ് മാത്രമല്ല ഫ്ലോ ചെയ്ത് വരുന്നുണ്ടായിരിക്കും, അപ്പോൾ പൊലൂട്ടൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് വാട്ടർ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇക്കോളജിക്കൽ ഇമ്പാക്ട്. ചേഞ്ചസ് ഇൻ ദി സെഡിമെൻറ്റ് ലെവൽസ് ക്യാൻ ഇമ്പാക്ട് ദി അക്വാട്ടിക് ഹാബിറ്ററ്റ്സ് ആൻഡ് ഇക്കോസിസ്റ്റംസ് വിത്ത് ഇൻ ദ റിസർവോയർ. ഓക്കെ, അപ്പോൾ സെഡിമെൻറ്റിൻ്റെ ലെവൽ കൂടുന്തോറും ഈ അക്വാട്ടിക് ഹാബിറ്ററ്റ്സിന് അവിടെ അവരുടെ ലൈഫ് അവിടെ അവർക്കവിടെ
ലൈഫ് ഉണ്ടാവില്ല. അതായത് ആ സെഡിമെന്റ്സിന്റെ ലെവൽ കൂടുന്തോറും അവിടെ അവർക്ക് അവിടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനും അവരൊന്നും പറ്റില്ല. പിന്നെ വെള്ളം പൊലൂട്ടഡ് ആണെങ്കിലും അക്വാട്ടിക് ലൈഫ് ഹാംഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻക്രീസ്ഡ് ഫ്ലഡ് റിസ്ക്, റെഡ്യൂസ്ഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു റിസർവോയർ സെഡിമെന്റേഷൻ കാരണം റിസർവോയറിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റി കുറയാന്ന് പറയുമ്പോൾ അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് വാട്ടറിന്റെ എമൗണ്ട് ഓഫ് വാട്ടറും കുറയും. ഓക്കെ, അപ്പോൾ റിഡ്യൂസ്ഡ് സ്റ്റോറേജ് കപ്പാസിറ്റി മേ ലീഡ് ടു ദി ഇൻക്രീസ്ഡ് ഫ്ലഡ് റിസ്ക് ഡ്യൂറിംഗ് ദി ഹൈ ഫ്ലോ ഇവൻറ്റ്സ്. ഓക്കെ, അപ്പോൾ പണ്ട് നമുക്ക് ഹൈ ഫ്ലോ റേറ്റിലുണ്ടായിരുന്നാലും ആ ഒരു വെള്ളത്തിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് കാലക്രമേണ റിസർവോയർ സെഡിമെന്റേഷൻ കൂടുമ്പോൾ അതിന് ആ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ഹൈ ഫ്ലോക്ക് വരുമ്പോൾ പെട്ടെന്ന് ഫ്ലഡ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസ്. സെഡിമെന്റേഷൻ ക്യാൻ എഫക്ട് ദി ഓപ്പറേഷൻ ആൻഡ് ലൈഫ് സ്പാൻ ഓഫ് ഡാം ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ സെഡിമെന്റേഷൻ കാരണം ഡാമിൻ്റെ ഓപ്പറേഷൻസ് അതൊക്കെ അതിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ഫോർ റിസർവോയർ സെഡിമെന്റ് കൺട്രോൾ. ഓക്കെ, ഇപ്പോൾ റിസർവോയർ സെഡിമെന്റേഷൻ എന്താന്ന് പറഞ്ഞു, അത് കാരണം ഉണ്ടാവുന്ന അതിൻ്റെ ഫിഗർ പറഞ്ഞു, ദെൻ അതിൻ്റെ കോൺസിക്വൻസസ് പറഞ്ഞു. ഓക്കെ, ഇനി അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളത് മെഷേഴ്സ് ഫോർ റിസർവോയർ സെഡിമെന്റേഷൻ കൺട്രോൾ, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഫാക്ടേഴ്സ്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് സെഡിമെന്റ് ബേസിൻസ്. കൺസ്ട്രക്ട് സെഡിമെന്റ് ബേസിൻസ് ഓർ ട്രാപ്സ് അപ്സ്ട്രീം ഓഫ് ദി റിസർവോയർ ടു ക്യാപ്ചർ ആൻഡ് സെറ്റിൽ സെഡിമെന്റ് ബിഫോർ ഇറ്റ് റീച്ചസ് ദി മെയിൻ സ്റ്റോറേജ് ഏരിയ. ഓക്കെ, അപ്പോൾ റിസർവോയറിൽ എത്തനേക്കാളും മുമ്പ് ഈ സെഡിമെന്റിനൊക്കെ ക്യാച്ച് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് സെഡിമെന്റ് ബേസിൻസ്. സെഡിമെന്റ് ബേസിൻസ് എന്ന് പറയുമ്പോൾ അതായത് സെഡിമെന്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ബേസിൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് റിസർവോയറിൽ എത്തനേക്കാളും മുമ്പ് നമ്മളതിനെ കളക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിസർവോയറിലേക്ക് പോവില്ല, സെഡിമെന്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് സെഡിമെന്റ് ബേസിൻസ്. നെക്സ്റ്റ് പറയുന്നത് ഇറോഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. ഇറോഷൻ കൺട്രോൾ ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ, അതായത് ഇറോഷൻ നടക്കുമ്പോഴാണ് ഈ സെഡിമെന്റിൻ്റെ എമൗണ്ട് കൂടുന്നത്. ഓക്കെ, അപ്പോൾ ഇറോഷനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെഡിമെന്റിൻ്റെ എമൗണ്ടും കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇറോഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാൾ ഇറോഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ചെക്ക് ഡാം, സിൽട്ട് ഫെൻസേഴ്സ് ആൻഡ് റിപ്പാർ ടു മിനിമൈസ് ദി സെഡിമെന്റ് ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പോൾ ചെക്ക് ഡാം, സിൽട്ട് ഫെൻസസ് ആൻഡ് റിപ്രാപ് ടു മിനിമൈസ് ദി സെഡിമെന്റ് ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് വെജിറ്റേറ്റീവ് കവർ. ഇംപ്ലിമെൻറ്റ് റീഫോറസ്റ്റേഷൻ ആൻഡ് ലാൻഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ടു എൻഹാൻസ് ദി വെജിറ്റേഷൻ റെഡ്യൂസിങ് ദി സോയിൽ ഇറോഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെജിറ്റേഷൻ സോയിൽ റിവർ ബാങ്കിലൊക്കെ നമ്മൾ വെജിറ്റേഷൻ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സോയിലിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇറോഡ് ചെയ്യാനുള്ള ഒരു ഇറോഡ് ചെയ്യാനുള്ള ഒരു ഇത് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വെജിറ്റേറ്റീവ് കവറുള്ള ഏരിയാസിൽ ഇറോഷൻ കുറവായിരിക്കും. ഓക്കെ, ദെൻ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ്. വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡെവലപ്പ് കോംപ്രിഹെൻസീവ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് പ്ലാൻസ് ടു അഡ്രസ് അപ്സ്ട്രീം ലാൻഡ് യൂസ് പ്രാക്ടീസസ് ഇറോഷൻ ആൻഡ് സെഡിമെൻറ്റ് സോഴ്സസ്. ഓക്കെ, അപ്പോൾ വാട്ടർ ഷെഡിന് മൊത്തമായിട്ടൊരു വാട്ടർ ഷെഡ് എടുത്ത് അതിനെ മാനേജ് ചെയ്യാൻ, അതായത് ഡെവലപ്പ് കോംപ്രിഹെൻസീവ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് പ്ലാൻസ് ഇൻ അഡ്രസ് അപ്സ്ട്രീം ലാൻഡ് യൂസ് പ്രാക്ടീസസ് ഇറോഷൻ സെഡിമെന്റ് സോഴ്സസ്. ദെൻ നെക്സ്റ്റ് ഡ്രെഡ്ജിങ്. ഡ്രെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക്കലി റിമൂവ് ദി അക്യുമുലേറ്റഡ് സെഡിമെന്റ്. അതായത് റിമൂവ് ചെയ്ത് ആ ഒരു ഇതിൽ, അതായത് ഇങ്ങനെ ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വരെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളതിനെ പതുക്കെ പതുക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെഡിമെന്റിന് ഇത് കുറയും. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ഡ്രെഡ്ജിങ് എന്ന് പറയുന്നത്. പീരിയോഡിക്കലി റിമൂവ് ദി അക്യുമുലേറ്റഡ് സെഡിമെന്റ് ഫ്രം ദി റിസർവോയർ ത്രൂ ദി ഡ്രെഡ്ജിങ് ടു റീസ്റ്റോർ ദി സ്റ്റോറേജ് കപ്പാസിറ്റി. സ്റ്റോറേജ് കപ്പാസിറ്റീനെ പിന്നെയും നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു സെഡിമെന്റിൻ്റെ അടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പഴയ സ്റ്റോറേജ് കപ്പാസിറ്റി തന്നെ ആ റിസർവോയറിന് കിട്ടും. ഓക്കെ, അപ്പോൾ പണ്ട് എത്ര സ്റ്റോർ ചെയ്തിരുന്നോ അത്ര തന്നെ പിന്നെയും, അതായത് ആ ഒരു ഡ്രെഡ്ജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെഡിമെന്റ്സ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയും ആ ഒരു റിസർവോയർ ഫ്രീ ആയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീണ്ടും കപ്പാസിറ്റി പഴയ പോലെ തന്നെ, സ്റ്റോറേജ് കപ്പാസിറ്റി കൂടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെലക്റ്റീവ് വിത്ഡ്രോവൽ സിസ്റ്റംസ്. യൂസ് ഇൻടേക്ക് സ്ട്രക്ചേഴ്സ് ദാറ്റ് അലൌ സെലക്റ്റീവ് വിത്ഡ്രോവൽ ഓഫ് വാട്ടർ ഫ്രം ഡിഫറെൻറ്റ് ഡെപ്ത് ടു മിനിമൈസ് ദി ഡ്രോയിങ് ഇൻ സെഡിമെന്റ് ലാഡൻ വാട്ടർ. ഓക്കെ, അപ്പോൾ സെഡിമെന്റ് റിമൂവ് ചെയ്യാനുള്ള സെലക്റ്റീവ് വിത്ഡ്രോവൽ സിസ്റ്റംസ് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സെഡിമെന്റ് മോണിറ്ററിങ്. സെഡിമെന്റ് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഇംപ്ലിമെൻറ്റ് റെഗുലർ മോണിറ്ററിംഗ് പ്രോഗ്രാംസ് ടു അസസ് സെഡിമെന്റേഷൻ റേറ്റ്സ് അണ്ടർസ്റ്റാൻഡ് സെഡിമെന്റ് സോഴ്സസ് ആൻഡ് ഇൻഫോം മാനേജ്മെന്റ് ഡിസിഷൻസ്. ഓക്കെ, അപ്പോൾ അത് എവിടെ നിന്നൊക്കെയാണ് ഈ സെഡിമെന്റ് വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് ഓരോ ദിവസം കൂടാണോ കുറയാണോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കോമൺ ആയിട്ട് സെഡിമെന്റ് മോണിറ്ററിങ് ചെയ്യുക. ദെൻ
സസ്റ്റൈനബിൾ ലാൻഡ് യൂസ് പ്ലാനിംഗ് ഇംപ്ലിമെൻറ്റ് റെഗുലേഷൻസ് ആൻഡ് പ്രാക്ടീസസ് ടു എൻഷുവർ സസ്റ്റൈനബിൾ ലാൻഡ് യൂസ് ഇൻ ദി വാട്ടർഷെഡ്. ഓക്കെ, ഇപ്പോൾ ലാൻഡ് യൂസ് ചേഞ്ചസ് ഇതിനൊരു ഫാക്ടറാണ്. ലാൻഡ് യൂസ് ചേഞ്ചസ് നമ്മൾ പറഞ്ഞു, ഇറോഷൻ പറഞ്ഞു. ഓക്കെ, ഇറോഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഓക്കെ, ഇറോഷൻ, ലാൻഡ് യൂസ്, ക്ലൈമറ്റ് ചേഞ്ച്, വാട്ടർഷെഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ അതിൽ ലാൻഡ് യൂസ് ചേഞ്ച് ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ആ ലാൻഡ് യൂസ് ചേഞ്ച് മാറാതിരിക്കാൻ, അതായത് അത് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സസ്റ്റൈനബിൾ ലാൻഡ് യൂസ് പ്ലാനിങ് കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയായിരുന്നു റിസർവോയർ സെഡിമെൻറ്റേഷൻ്റെ കൺട്രോളിനുള്ള ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ ഫോർ കാൽക്കുലേറ്റിംഗ് സേഫ് യീൽഡ് ഫ്രം ദി റിസർവോയർ ഫ്രം എ റിസർവോയർ ഓഫ് എ ഗിവൺ സ്റ്റോറേജ് കപ്പാസിറ്റി വിത്ത് ദി ഹെൽപ്പ് ഓഫ് മാസ് ഇൻഫ്ലോ കർവ്. ഓക്കെ, അപ്പോൾ മാസ് ഇൻഫ്ലോ കർവിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് സേഫ് ഫീൽഡ് കണ്ടുപിടിക്കണം വിത്ത് ഫോർ എ ഗിവൺ റിസർവോയർ കപ്പാസിറ്റി, അല്ലെങ്കിൽ ഫോർ എ ഗിവൺ സ്റ്റോറേജ് കപ്പാസിറ്റി. സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, സേഫ് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മാസ് ഇൻഫ്ലോ കർവ് യൂസ് ചെയ്തിട്ട് വേണം നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, മാസ് ഇൻഫ്ലോ കർവ് മെത്തേഡ്, മാസ് കർവ് മെത്തേഡ്, ഇതിൻ്റെ നമ്മൾ മാസ് കർവ് മെത്തേഡ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് റിസർവോയറിൻ്റെ കപ്പാസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഓക്കെ, ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് നമുക്ക് റിസർവോയർ കപ്പാസിറ്റി തന്നിട്ടുണ്ടാവും, സേഫ് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മാസ് കർവ്, മാസ് ഇൻഫ്ലോ കർവ്, മാസ് ഇൻഫ്ലോ കർവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹൈഡ്രോഗ്രാഫ് ഉണ്ടായിരുന്നു, ഒരു ഹൈഡ്രോഗ്രാഫ് ഉണ്ട്, അതായത് ഡിസ്ചാർജ് വേഴ്സസ് ടൈമിൻ്റെ ഒരു ഹൈഡ്രോഗ്രാഫ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹൈഡ്രോഗ്രാഫിൽ നിന്ന് ഈ ഒരു ടി വൺ പോർഷൻ്റെ ഒരു ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ ഒരു ഇത് ഇവിടെ മാർക്ക് ചെയ്തതാണ്, ഈ ഒരു പോയിന്റിൽ വരുന്നതാണ് ടി വൺ ടൈമിൽ വരുന്ന അക്യുമുലേറ്റഡ് ഫ്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ അക്യുമുലേറ്റഡ് ഫ്ലോ വേഴ്സസ് ടൈം വരയ്ക്കുന്നതാണ് മാസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഹൈഡ്രോഗ്രാഫാണ്, ഒരു ഹൈഡ്രോഗ്രാഫിയിൽ നിന്നാണ് നമ്മൾ മാസ് കർവ് വരയ്ക്കുന്നത്. അതായത് അക്യുമുലേറ്റഡ് മാസ് ഫ്ലോ ആണ്, അതായത് അത് എപ്പോഴും ഇൻക്രീസിങ് ആയിരിക്കും. അതായത് ആദ്യം തൊട്ട് മുമ്പത്തെ പ്രീവിയസിനെക്കാട്ടിലും കൂടുതലായിരിക്കും അടുത്തതിൽ വരിക. അതായത് അത് ആഡ് ചെയ്ത് പോവാണ്, അക്യുമുലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് കാരണം എപ്പോഴും ആ ഒരു ഗ്രാഫ് ഇൻക്രീസിങ് ആയിരിക്കും വരിക. എ മാസ് കർവ് ഓഫ് ഇൻഫ്ലോ ഓർ മാസ് കർവ് ഓഫ് ഇൻഫ്ലോ അല്ലെങ്കിൽ മാസ് കർവ് ഇസ് എ പ്ലോട്ട് ഓഫ് അക്യുമുലേറ്റഡ് ഫ്ലോ ഇൻ ദി സ്ട്രീം അഗെയിൻസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ ഇതാണ് മാസ് കർവ് എന്ന് പറയുന്നത്, അക്യുമുലേറ്റഡ് ഫ്ലോ എഗെയിൻസ്റ്റ് ടൈം. ടൈം ഇൻ ഇയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അക്യുമുലേറ്റഡ് ഫ്ലോ വേഴ്സസ് ടൈം ആണ് മാസ് കർവ്. ആസ് ഇൻഡിക്കേറ്റഡ് ബിലോ, എ മാസ് കർവ് ഓഫ് ഇൻഫ്ലോ ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം ദി ഫ്ലോ ഹൈഡ്രോഗ്രാഫ്. ഓക്കെ, ഒരു ഹൈഡ്രോഗ്രാഫിയിൽ നിന്ന് നമുക്കത് വരയ്ക്കാൻ പറ്റും, ഓഫ് സ്ട്രീം ഫോർ ലാർജ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് പ്രീവിയസ് ഇയർ. ഓക്കെ, അപ്പോൾ ഇതിൽ 1, 2, 3, 4, 5, 6, 7. ഓക്കെ, അപ്പോൾ ഒരു സെവൻ ഇയേഴ്സിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു ഹൈഡ്രോഗ്രാഫാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഹൈഡ്രോഗ്രാഫിയിൽ നിന്നാണ് നമ്മൾ മാസ് കർവ് വരച്ചത്. ഫിഗർ എ ഷോസ് ദി ടിപ്പിക്കൽ ഹൈഡ്രോഗ്രാഫ്. ഫസ്റ്റ് ഫിഗർ ഹൈഡ്രോഗ്രാഫായിരുന്നു, 6 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിലത്തെ ഹൈഡ്രോഗ്രാഫായിരുന്നു. ദെൻ ദ ഏരിയ അണ്ടർ ദി ഹൈഡ്രോഗ്രാഫ് ഫ്രം ദി സ്റ്റാർട്ടിംഗ് ഇയർ 1953 അപ് ടു എനി ടൈം T1 റെപ്രസെൻറ്റ് ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ദാറ്റ് ഹാസ് ഫ്ലോൺ ത്രൂ ദി സ്ട്രീം ഫ്രം 1953 അപ് ടു T1. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് 1953 തൊട്ട് ഈ ഒരു T1 വരെയുള്ള ഈ ഒരു ഇതാണ് ഇവർ പറയുന്നത്, ഈ ഷെയ്ഡഡ് ഏരിയ ആണ് പറയുന്നത്. ഓക്കെ, ദ ഏരിയ അണ്ടർ ദി ഹൈഡ്രോഗ്രാഫ്, ആ ഒരു ഇതിൻ്റെ ഏരിയ അണ്ടർ ദി ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ട് കോർഡിനേറ്റ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഫ്രം ദി സ്റ്റാർട്ടിംഗ് ഇയർ 1953 സ്റ്റാർട്ട് ചെയ്യുന്നത് അപ് ടു T1 വരെയാണ് നമ്മൾ എടുത്തത്. അപ് ടു എനി ടൈം T1 ഹാസ്ഡ് പോർഷൻ റെപ്രസെൻസ് ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ദാറ്റ് ഹാസ് ഫ്ലോൺ ത്രൂ ദി സ്ട്രീം ഫ്രം ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമുക്ക് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹൈഡ്രോഗ്രാഫിയിൽ നിന്ന് T1 ടൈമിലുള്ള ടോട്ടൽ വാട്ടർ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഒരു T1 1953 തൊട്ട് ഈ ഒരു T1 വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിലത്തെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്, T1 ടൈമിൽ വരുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അതേപോലെ അക്യുമുലേറ്റഡ് ആഡ് ചെയ്ത് പോകുന്നതാണ്, അങ്ങനെ വരയ്ക്കുന്നതാണ് ഈ ഒരു മാസ് ഫ്ലോ കർവ്. ഓക്കെ,
ദ ഓർഡിനേറ്റ്സ് ഓഫ് ദി മാസ് കർവ് കറസ്പോണ്ടിംഗ് ടു ഡിഫറെന്റ് ടൈംസ് ആർ ദസ് ഡിറ്റർമിൻഡ് ആൻഡ് പ്ലോട്ടഡ് അറ്റ് ദി റെസ്പെക്റ്റീവ് ടൈംസ് ടു ഒബ്ടെയിൻ ദി മാസ് കർവ്. എ മാസ് കർവ് കണ്ടിന്യൂസ്ലി റൈസസ് ആസ് ഇറ്റ് ഷോസ് അക്യുമുലേറ്റഡ് ഫ്ലോ. അക്യുമുലേറ്റഡ് ഫ്ലോ ആയ കാരണം അത് കണ്ടിന്യൂസ്ലി റൈസിംഗ് ആയിരിക്കും, ഇത് റൈസിംഗ് ആണ്. ദ സ്ലോപ്പ് ഓഫ് ദി കർവ് അറ്റ് എനി പോയിന്റ് ഇൻഡിക്കേറ്റ്സ് ദി റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടൈം. ഓക്കെ, അപ്പോൾ ആ ഒരു മാസ് ഫ്ലോവിൻ്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ, സ്ലോപ്പ് ഓഫ് ദി കർവ് അറ്റ് എനി പോയിന്റ് ഇൻഡിക്കേറ്റ്സ് ദി റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടൈം. ഓക്കെ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലത്തെ റേറ്റ് ഓഫ് ഫ്ലോ ആണ് നമുക്ക് കിട്ടുക. ഇഫ് ദർ ഇസ് നോ ഫ്ലോ ഡ്യൂറിങ് സർട്ടൈൻ പീരീഡ് കർവിൽ ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ ആ ഒരു മാസ് കർവ് നമ്മൾ വരയ്ക്കുമ്പോൾ അവിടെ ഫ്ലോ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പോർഷൻ ആയിരിക്കും കിട്ടാം. ഓക്കെ, അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പ് കണ്ടത് കണ്ടിന്യൂസ്ലി റൈസിംഗ് ആയിട്ടുള്ള മാസ് കർവ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു സെഷൻ വരുമ്പോൾ ഇവിടെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വന്ന് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്ലോ ഇല്ല എന്നാണ് മീനിങ്, ഹൊറിസോണ്ടലായിട്ട് വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് ദർ ഇസ് ഹൈ റേറ്റ് ഓഫ് ഫ്ലോ ദ കർവ് റൈസസ് സ്റ്റീപ്ലി. Thus, relatively, dry periods are indicated as concave depressions on the mass curve. Okay, appo concave depressions ilana dry periods kaanikka. Okay, next, demand curve. Mass demand curve nu parney kanya the curve of demand is a plot between accumulated demand and time. If the demand is at a constant rate, then the demand curve is a straight line. Okay, appo demand constant aanu nichu kanya namaku constant demand aanengi ingane oru straight curve irikku namaku kittam. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിമാൻഡ് കർവ് നമുക്കൊരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് കർവ് ആയിരിക്കും കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ കോൺസ്റ്റൻറ്റ് ഡിമാൻഡ് ആയതുകൊണ്ടാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നത്. ഓക്കെ, നെക്സ്റ്റ്, വേരിയബിൾ ഡിമാൻഡ് ആയപ്പോൾ കർവ്ഡ് ആയിട്ടുള്ള ഒരു കർവാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു, ഡിറ്റർമിനേഷൻ ഓഫ് സേഫ് ഫീൽഡ് ഫ്രം എ റിസർവോയർ ഓഫ് എ ഗിവൺ കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ റിസർവോയർ ഓഫ് ഗിവൺ കപ്പാസിറ്റിയുടെ സേഫ് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, മാസ് ഇൻഫ്ലോ കർവ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് മാസ് കർവ് കൺസ്ട്രക്ട് ചെയ്യുക. മാസ് കർവ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡിമാൻഡ് കർവ് വരയ്ക്കുക, ദെൻ ഡിമാൻഡ് കർവ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് സേഫ് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഓക്കെ, ദ ഫോളോയിങ് ഇസ് ദ പ്രൊസീജിയർ ഫോർ ഡിറ്റർമിനിങ് ദി സേഫ് ഫീൽഡ് ഫ്രം എ റിസർവോയർ ഓഫ് എ ഗിവൺ സ്റ്റോറേജ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പ്രിപ്പയർ ദി മാസ് ഇൻഫ്ലോ കർവ്. ഓൺ ദി സെയിം ഡയഗ്രാം ഡ്രോ ദി സ്ട്രെയിറ്റ് ലൈൻസ് ഫ്രം എ കോമൺ ഒറിജിൻ റെപ്രസെൻറ്റിംഗ് ദ ഡിമാൻഡ്സ് അറ്റ് വേരിയസ് റേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കോമൺ പോയിന്റിൽ നിന്നുള്ള വേരിയസ് ഇയർ വൺ ഇയറിലെ ഡിമാൻഡ്, വേരിയസ് ഡിമാൻഡ് നമ്മൾ ഒരു ഡിമാൻഡ് കർവിൽ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഓൺ ദി സെയിം ഡയഗ്രാം ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻസ് ഫ്രം എ കോമൺ ഒറിജിൻ റെപ്രസെൻറ്റിംഗ് ദ ഡിമാൻഡ്സ് അറ്റ് വേരിയസ് റേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് അറ്റ് വേരിയസ് റേറ്റ് നമ്മൾ ആ ഒരു സെയിം ഡയഗ്രത്തിൽ തന്നെ, മാസ് ഇൻഫ്ലോ കർവ് നമ്മൾ വരച്ചതിൽ തന്നെ സെയിം ആ ഒരു കർവിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കോമൺ പോയിന്റിൽ നിന്ന് വേരിയസ് റേറ്റിലുള്ള ഡിമാൻഡ് കർവ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, വേരിയിങ് 0 to 5,000 hectometer per year. 0 to 5,000 ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ വേരി ചെയ്യുന്ന ഡിമാൻഡ് അതിൻ്റെ ഉള്ളിൽ വേരി ചെയ്യുന്ന ഒരു കർവ് നമ്മൾ വരയ്ക്കുക. ദെൻ നെക്സ്റ്റ്, ഫ്രം ദി എപ്പെക്സസ് A1, A2, A3 എക്സെട്ര. നമുക്ക് കാണാം ഈ ഒരു മാസ് കർവിൻ്റെ എപ്പെക്സ് ആണ് A1, ദെൻ നെക്സ്റ്റ് വരുന്ന എപ്പെക്സ് ആണ് A2, ദെൻ നെക്സ്റ്റ് വരുന്നത് A3. ഓക്കെ, അപ്പോൾ അതിൽ ഡിപ്രഷൻസ് ആണ് നമ്മളിവിടെ D1, D2, D3. ഓക്കെ, ഫ്രം ദി എപ്പെക്സസ് A1, A2, A3 എക്സെട്ര ഓഫ് ദി മാസ് ഇൻഫ്ലോ കർവ് ഡ്രോ ടാൻജൻസ് ഇൻ സച്ച് എ വേ ദാറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ പിന്നെ ടാൻജൻസ് വരയ്ക്കുക. നമ്മൾ ഫസ്റ്റ് പോയിന്റ് A1 ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ടാൻജൻറ്റ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയർ മാക്സിമം ഡിപ്പാർച്ചർ ഫ്രം ദി മാസ് ഇൻഫ്ലോ കർവ് ഡസ് നോട്ട് എക്സീഡ് ദി സ്പെസിഫൈഡ് റിസർവോയർ കപ്പാസിറ്റി. ഓക്കെ, നമുക്ക് ഓൾറെഡി ഒരു റിസർവോയർ കപ്പാസിറ്റി തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു. ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ ഫസ്റ്റ് എപ്പെക്സ് A1 നമ്മളൊരു ടാൻജൻറ്റ് വരച്ചു. ഓക്കെ, അപ്പോൾ ടാൻജൻറ്റ് വരച്ച് കഴിയുമ്പോൾ ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് റിസർവോയർ കപ്പാസിറ്റീനെക്കാട്ടിലും കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ 1500 ആണ് ഇവർ എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്നത്. 1500 ആണ് റിസർവോയർ കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ വരണം ആ ഒരു ഡെപ്തും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1500നേക്കാളും മുകളിലായിരിക്കും
വാല്യൂ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അത് പോസിബിൾ അല്ല. ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ബിലോ ആയിരിക്കണം, റിസർവോയർ കപ്പാസിറ്റീനെക്കാട്ടിലും താഴെ ആയിരിക്കണം. ഓക്കെ, ദ മാക്സിമം ഡിപ്പാർച്ചർ ഫ്രം ദി മാസ് ഇൻഫ്ലോ കർവ് ഡസ് നോട്ട് എക്സീഡ് ദി സ്പെസിഫൈഡ് റിസർവോയർ കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ ആയിട്ടുള്ള റിസർവോയർ കപ്പാസിറ്റി 1500 ആണെങ്കിൽ അതിനെക്കാട്ടിലും മുകളിൽ പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബിലോ പോയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 1500 തന്നെ ആ ഒരു ഡെപ്ത് നിൽക്കണം. ഓക്കെ, ഇനി ഓർഡിനേഴ്സ്, അതായത് ഈവൺ ഡി വൺ, ഈവൺ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോയിന്റ് എടുക്കുന്നത്. മാക്സിമം ഡെപ്ത് വരുന്ന പോയിന്റ്സ് ആണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈവൺ ഡി വൺ എന്ന് പറയുന്നതാണ് 1500 വന്നത്. ദെൻ അതേപോലെ ഇ ടു ഡി ടു. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് 1500 എടുത്തത്, അല്ലെങ്കിൽ അതിന് ബിലോ ആയിട്ടുള്ളൊരു വാല്യൂ മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ E3 D3. ഓക്കെ, അപ്പോൾ ഇതൊക്കെ 1500 ഒന്നുകിൽ ആ 1500 സെയിം വാല്യൂ, റിസർവോയർ കപ്പാസിറ്റിയുടെ സെയിം വാല്യൂ, അല്ലെങ്കിൽ അതിൻ്റെ ബിലോ ആയിരിക്കണം. ഓക്കെ, മെഷർ ദി സ്ലോപ്പ് ഓഫ് ഈച്ച് ഓഫ് ദീസ് ടാൻജൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ച ടാൻജൻസിൻ്റെ ഒക്കെ, അതായത് ടാൻജൻസ് നമ്മൾ എപ്പെക്സ് പോയിന്റ്സിൽ നമ്മൾ ടാൻജൻസ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ വരയ്ക്കുന്ന ടാൻജൻസ് നമ്മൾ പറഞ്ഞു റിസർവോയർ കപ്പാസിറ്റിയുടെ മുകളിലേക്ക് പോകാൻ പാടില്ല, ആ ഒരു റിസർവോയർ കപ്പാസിറ്റിയുടെ റേഞ്ചിൽ തന്നെ വരണം. ഓക്കെ, പിന്നെ വരച്ച ആ ഒരു ടാൻജൻറ്റിൻ്റെ ഒക്കെ സ്ലോപ്പ് എടുക്കാം. ഓക്കെ, അപ്പോൾ ആ വരച്ച ടാൻജൻസിൻ്റെ ഒക്കെ സ്ലോപ്പ് എടുക്കുമ്പോൾ മിനിമം വരുന്ന വാല്യൂ ആണ് നമ്മൾ സേഫ് ഫീൽഡ് എന്ന് പറയാം. ഓക്കെ, മെഷർ ദി സ്ലോപ്പ് ഓഫ് ഈച്ച് ഓഫ് ദി ടാൻജൻസ്. ദി സ്ലോപ്സ് ഇൻഡിക്കേറ്റ് ദി ഈൽഡ് വിച്ച് ക്യാൻ ബി അറ്റൈൻഡ് ഇൻ ഈച്ച് ഇയർ ഫ്രം ദി റിസർവോയർ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഈൽഡാണ് കിട്ടുക. ദെൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക് ഈൽഡാണ്. ഓക്കെ, അപ്പോൾ സേഫ് ഈൽഡാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ മിനിമം വരുന്ന വാല്യൂ, അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി ഫ്ലാറ്റസ്റ്റ് ഡിമാൻഡ് ലൈൻ ഇസ് ദി സേഫ് ഫീൽഡ്. ഓക്കെ, ഫ്ലാറ്റസ്റ്റ് ഡിമാൻഡ് ലൈനിൻ്റെ സ്ലോപ്പാണ് നമ്മൾ സേഫ് ഫീൽഡായിട്ട് എടുക്കാം. ഓക്കെ, സെയിം ഫിഗർ തന്നെയാണ്, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഫിഗറാണ്. നെക്സ്റ്റ്, മാസ് കർവ് മേ ഓൾസോ ബി യൂസ് ടു ഡിറ്റർമിൻ ദി ഈൽഡ് വിച്ച് മേ ബി ഒബ്ടെയിൻ ഫ്രം എ റിസർവോയർ ഓഫ് ഗിവൺ കപ്പാസിറ്റി. ആദ്യം തന്നെ മാസ് കർവ് നമ്മൾ വരച്ചു, പ്രിപ്പയർ ഇൻ ദ സെയിം മാനർ, നമ്മൾ മുമ്പ് മാസ് കർവ് വരയ്ക്കുന്ന സെയിം പോലെ തന്നെ വരച്ചു. ദെൻ ടാൻജൻസ് ആർ ഡ്രോൺ അറ്റ് ദി ഹൈ പോയിന്റ്സ് ഓഫ് ദി മാസ് കർവ്. ദെൻ ദി മാക്സിമം ഡിപ്പാർച്ചർ ഫ്രം ദി മാസ് കർവ് ഡസ് നോട്ട് എക്സീഡ് ദി ഗിവൺ കപ്പാസിറ്റി ഓഫ് ദി റിസർവോയർ. ദ സ്ലോപ്സ് ഓഫ് ഈച്ച് ഓഫ് ദീസ് ടാൻജൻസ് ആർ മെഷേർഡ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദി ഈൽഡ് വിച്ച് ക്യാൻ ബി ഒബ്ടെയിൻഡ് ഇൻ ഈച്ച് ഇയർ ഫ്രം ദി റിസർവോയർ ഓഫ് ഗിവൺ കപ്പാസിറ്റി. ദ സ്ലോപ്പ് ഓഫ് ദി ഫ്ലാറ്റസ്റ്റ് ഡിമാൻഡ് കർവ്. ഓക്കെ, ഇപ്പോൾ ഫ്ലാറ്റസ്റ്റ് ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പാണ് നമ്മൾ ഫേം ഈൽഡ് അല്ലെങ്കിൽ സേഫ് ഫീൽഡ്, ഫേം ഈൽഡ് അല്ലെങ്കിൽ സേഫ് ഫീൽഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, എക്സ്പ്ലെയിൻ ദി ഏരിയ വെലോസിറ്റി മെത്തേഡ് ഇൻ ഡീറ്റെയിൽ ഫോർ ദി മെഷർമെൻറ് ഓഫ് ഡിസ്ചാർജ് ഓഫ് എ കനൽ. ഓക്കെ, ഇപ്പോൾ ഒരു കനാലിൻ്റെ ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഏരിയ വെലോസിറ്റി മെത്തേഡ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ലിസ്റ്റ് ഫ്യൂ അതർ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിസ്ചാർജ് ഓഫ് കനാൽ. ഓക്കെ, ലിസ്റ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, വേറെ ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള വേറെ അതർ മെത്തേഡ്സ് എന്താണെന്ന് ലിസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഏരിയ വെലോസിറ്റി മെത്തേഡ്സ് ഫോർ ദി മെഷർമെൻറ് ഓഫ് കനാൽ ഡിസ്ചാർജ്. ഏരിയ വെലോസിറ്റി മെത്തേഡ് ഈസ് കോമൺലി യൂസ് ടു മെഷർ ദി ഡിസ്ചാർജ്. ഓക്കെ, ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് ഏരിയ വെലോസിറ്റി മെത്തേഡ്. ഓക്കെ, ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് മെഷറിംഗ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി ഫ്ലോ ആൻഡ് ദി ആവറേജ് വെലോസിറ്റി ഓഫ് ദി വാട്ടർ. ഓക്കെ, അപ്പോൾ ഏരിയ വെലോസിറ്റി മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ക്യൂ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി, ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് അറിയാം, ദെൻ ആവറേജ് വെലോസിറ്റി അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഡിസ്ചാർജ് കിട്ടും. ദ ഡിസ്ചാർജ് ഇസ് ദെൻ കാൽക്കുലേറ്റഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് ദി ആവറേജ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഡിസ്ചാർജ് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം വെലോസിറ്റി മെഷർമെൻറ്റ്. ദ മെയിൻ പ്രോബ്ലം ഇൻ മെഷറിംഗ് ദ ഡിസ്ചാർജ് ഇസ് ദി അക്യുറേറ്റ് ഡിറ്റർമിനേഷൻ ഓഫ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സർഫസ് ഫ്ലോട്ട്, ട്വിൻ ഫ്ലോട്ട്, സബ് സർഫസ് ഫ്ലോട്ട്, വെലോസിറ്റി റോഡ് അല്ലെങ്കിൽ ഫ്ലോട്ട്, ദെൻ കറന്റ് മീറ്റർ. കറന്റ് മീറ്റർ ആണ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് വെലോസിറ്റി മെഷർ ചെയ്യാൻ. ഓക്കെ, ദെൻ പിറ്റ് ട്യൂബ്സ്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ചാനൽ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം, സാധാരണ സെൻറ്ററിലാണ്, ടോപ്പിലാണ് വെലോസിറ്റിയുടെ ഇത് കൂടുതൽ ഉണ്ടായിരിക്കുക. ദെൻ ബോട്ടത്തിലേക്ക് വരുംതോറും വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ വെലോസിറ്റിയുടെ എമൗണ്ട് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഇതാണ് സബ് സർഫസ് ഫ്ലോട്ട് അല്ലെങ്കിൽ റോഡിൻ്റെ ഫിഗർ. ദെൻ കറന്റ് മീറ്ററിൻ്റെ ഫിഗർ. ഓക്കെ, അപ്പോൾ കറന്റ് മീറ്ററിൻ്റെ ഫിഗർ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നോക്കിയതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ മെഷർമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കറന്റ് മീറ്റർ അല്ലെങ്കിൽ ഫ്ലോട്ട് അങ്ങനത്തെ
ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്രോസ് സെക്ഷണൽ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ജനറലി ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് ജനറലി ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് സ്മോൾ വെർട്ടിക്കൽ സ്ട്രിപ്സ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് സെക്ഷണൽ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് ചെറിയ സ്മോൾ വെർട്ടിക്കൽ സ്ട്രിപ്സ് ആയിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യും. ഫോർ മെഷറിംഗ് ദ വിഡ്ത് ഓഫ് ദി സ്ട്രിപ്പ് എ സ്റ്റീൽ കേബിൾ ഇസ് സസ്പെൻഡഡ് ഫ്രം ടു ടവേഴ്സ് ഇറക്റ്റഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ബാങ്ക്. ഓക്കെ, അപ്പം രണ്ട് ബാങ്കിൻ്റെ ഇപ്പോൾ ഒരു റിവറിൻ്റെ ഇതൊരു റിവർ ആണെങ്കിൽ അതിൻ്റെ രണ്ട് ബാങ്കിലുമായിട്ട് സ്റ്റീൽ കേബിൾ വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഫോർ മെഷറിംഗ് ദ വിഡ്ത് ഓഫ് ദി സ്ട്രിപ്പ് നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിവൈഡ് ചെയ്ത ആ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പിൻ്റെ വിഡ്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫോർ മെഷറിംഗ് ദ വിഡ്ത് ഓഫ് ദി സ്ട്രിപ്പ് എ സ്റ്റീൽ കേബിൾ ഈസ് സസ്പെൻഡ് ഫ്രം ടു ടവേഴ്സ് ഇറക്റ്റഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി ബാങ്ക്. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലായിട്ട് സ്റ്റീൽ കേബിൾസ് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, സോറി രണ്ട് ടവേഴ്സ് ഉണ്ടായിരിക്കും, സ്റ്റീൽ കേബിൾസ് വെച്ചിട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫ്രം ദ കേബിൾസ് ആർ ഹങ് റോപ്സ് ഓർ ചെയിൻസ് ടു ടച്ച് ദി സർഫസ് ഓഫ് വാട്ടർ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ആൻഡ് ഡിവൈഡ് ദി സർഫസ് ഓഫ് വാട്ടർ ഇൻ ടു സ്യൂട്ടബിൾ സ്ട്രിപ്സ് ഓഫ് നോൺ വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്ട്രിപ്സ് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു വിഡ്ത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഡെപ്ത് ഓഫ് വാട്ടർ അറ്റ് ഈച്ച് പോയിന്റ് ഇസ് മെഷേർഡ് ബൈ എ സൗണ്ടിങ് റോഡ്. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റിലത്തെയും ഡെപ്ത്ത് സൗണ്ടിങ് റോഡ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ വിഡ്ത്ത് ആൻഡ് ഡെപ്ത് ഓഫ് ദി വിഡ്ത്ത് ആൻഡ് ഡെപ്ത് ഓഫ് ഈ സ്ട്രിപ്സ് ബീങ് നോൺ ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സൗണ്ടിങ് റോഡ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഡെപ്ത്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ വിഡ്ത്ത് നമ്മൾ സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ദെൻ രണ്ട് ടവേഴ്സ് കൺസ്ട്രക്ട് ചെയ്ത് ദെൻ അതിൻ്റെ ഒരു സ്റ്റീൽ കേബിൾ വെച്ച് സസ്പെൻഡ് ചെയ്ത് ദെൻ നമ്മൾ അതിൽ നിന്ന് വിഡ്ത്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഏരിയ ഡെപ്തും വിഡ്ത്തും നമുക്ക് അറിയാമെങ്കിൽ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ജസ്റ്റ് അത് പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ thus if a1 a2 a3 etc are the areas of the strips and v1 v2 v3 etc are the corresponding mean velocity then channel discharge is equal to area and velocity ആണ്. ഓക്കെ, അപ്പോൾ a1 v1 + a2 v2 + a3 v3 + etc. ഓക്കെ, അപ്പോൾ സമ്മേഷൻ ഓഫ് ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് ഇൻടു വെലോസിറ്റി ഓഫ് ദി സ്ട്രിപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഡിസ്ചാർജ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അതർ മെത്തേഡ്സ് ഫോർ ദി കമ്പ്യൂട്ടേഷൻ ഓഫ് കനാൽ ഡിസ്ചാർജ്. ഓക്കെ, കനാൽ ഡിസ്ചാർജ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള അതർ മെത്തേഡ്സ് ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഫ്ലോട്ട് മെത്തേഡിൽ ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദി കനാൽ ആൻഡ് ദ ടൈം ടേക്കൺ ഫോർ ഇറ്റ് ടു ട്രാവൽ എ നോൺ ഡിസ്റ്റൻസ് ഇസ് മെഷേർഡ് ദ ഡിസ്ചാർജ് ഇസ് ദെൻ കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദി ഫ്ലോട്ട് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ് നമ്മൾ റിലീസ് ചെയ്യും, ദെൻ അതിൻ്റെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാനുള്ള ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ള ആ ഒരു ടൈം നോക്കിയിട്ടാണ് നമ്മൾ അതിൽ നിന്ന് ഡിസ്ചാർജ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വിയർ ആൻഡ് ഫ്ലൂം മെത്തേഡ്സ്. വിയർ ആൻഡ് ഫ്ലൂംസ് ആർ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് പ്ലേസ്ഡ് ഇൻ ദി കനാൽ ടു ക്രിയേറ്റ് എ നോൺ ഫ്ലോ കൺസ്ട്രക്ഷൻ. ദ ഫ്ലോ റേറ്റ് ഇസ് ഡിറ്റർമിൻ ബേസ്ഡ് ഓൺ ദി വാട്ടർ ലെവൽ ഓർ ഹെഡ് കവർ ദ വിയർ ത്രൂ ദി ഫ്ലൂം. ഓക്കെ, അപ്പോൾ വിയർ ആൻഡ് ഫ്ലൂം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് റേറ്റിംഗ് കർവ് മെത്തേഡ്. ഓക്കെ, എക്സ്റ്റാബ്ലിഷ് എ റേറ്റിംഗ് കർവ്. റേറ്റിംഗ് കർവ് റിലേറ്റിംഗ് ദി വാട്ടർ സ്റ്റേജ് ടു ദി ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ അതിൽ വാട്ടറിൻ്റെ, അതായത് ഒരു റിവറിൻ്റെ ഹെഡും അതിൻ്റെ ഡിസ്ചാർജ് ആയിരിക്കും നമ്മൾ കർവിൽ, സോറി ഗ്രാഫിൽ വരയ്ക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ കഞ്ചക്ഷൻ വിത്ത് സ്റ്റേജ് സെൻസേഴ്സ്. ഓക്കെ, സ്റ്റേജ് സെൻസേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദി ട്രേസർ മെത്തേഡ്. ട്രേസർ മെത്തേഡ് ഇൻജെക്ടിങ് എ നോൺ ക്വാണ്ടിറ്റി ഓഫ് ട്രേസർ മെറ്റീരിയൽ ഇൻ ടു ദി കനാൽ ആൻഡ് മെഷറിംഗ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഡൗൺ സ്ട്രീം ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദി ഫ്ലോ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മളൊരു നോൺ ക്വാണ്ടിറ്റി ഓഫ് ട്രേസർ റിവറിലേക്ക് ഇൻജെക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ ഡൗൺ സ്ട്രീമിൽ എത്തുമ്പോൾ എന്തോരം കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഒരു വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റേഴ്സ്. ഓക്കെ, these devices measure the velocity of water using electromagnetic principles. okay, ഇപ്പോൾ electromagnetic principles യൂസ് ചെയ്തിട്ട് velocity ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ velocity അല്ലെങ്കിൽ discharge ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ electromagnetic flow meters എന്ന് പറയാം. ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് ഒബ്റ്റെയിൻഡ് സെപ്പറേറ്റ്ലി ആൻഡ് ദി ഡിസ്ചാർജ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ഏരിയയും വെലോസിറ്റിയും സെപ്പറേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ദെൻ അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുകയാണ് ചെയ്യുക. നെക്സ്റ്റ് അൾട്രാസോണിക് ഫ്ലോ മീറ്റേഴ്സ്. അൾട്രാസോണിക് സെൻസേഴ്സ് മെഷർ ദി വെലോസിറ്റി ഓഫ് വാട്ടർ യൂസിങ് സൗണ്ട് വേവ്സ്. നമുക്കറിയാം അൾട്രാസോണിക് എന്ന് പറയുമ്പോൾ സൗണ്ട് വേവ്സ് യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷിപ്പിലൊക്കെ അൾട്രാസോണിക്കാണ് നമ്മൾ യൂസ് ചെയ്യാമെന്നറിയാം. ഓക്കെ, അപ്പോൾ അത് അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എത്ര ഡെപ്ത് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ സൗണ്ടിന് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ്.
ദ ക്രോസ് സെക്ഷൻ ഏരിയ ഇസ് മെഷേർഡ് സെപ്പറേറ്റ്ലി, എല്ലാത്തിനും സെപ്പറേറ്റ്ലിയാണ് മെഷർ ചെയ്യുന്നത്. ആൻഡ് ദ ഡിസ്ചാർജ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 4 എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.